കടം കയറി കേരളം. സംസ്ഥാനത്ത് സാമ്പത്തിക സ്ഥിതി അതിരൂക്ഷമാണെന്ന് ധവളപത്രം. അടിയന്തരമായി 10,000 കോടി രൂപ കണ്ടെത്തണമെന്ന് ധനമന്ത്രി വ്യക്തമാക്കി. യു ഡി എഫ് സർക്കാരിൻ്റെ അഴിമതിയും കെടുകാര്യസ്ഥതയുമാണ് പ്രതിസന്ധി രൂക്ഷമാക്കിയതെന്ന് ഡോക്ടർ തോമസ് ഐസക് കുറ്റപ്പെടുത്തി. സാമ്പത്തിക സ്ഥിതി തുറന്നു കാണിക്കുന്ന ധവളപത്രം യു ഡി എഫ് സർക്കാരിനെതിരായ കുറ്റപത്രം കൂടിയാണ്. കാലാവധി തീരുമ്പോൾ ട്രഷറി മിച്ചമായിരുന്നുവെന്ന യു ഡി എഫ് വാദം ഡോക്ടർ ഐസക് തള്ളി. നിത്യ ചെലവിന് വേണ്ടത് 5,900 കോടി. ക്ഷേമ പെൻഷൻ കുടിശ്ശിക അടക്കം കൊടുത്തു തീർക്കാനുള്ളത് 6,300 കോടി. മൊത്തം വേണ്ടത് 10,000 കോടിയിലേറെ. പൊതുകടം 1,50,000 കോടി കവിഞ്ഞു. ട്രഷറിയിൽ മാർച്ച് 31 1,643 കോടി ഉണ്ടെന്നായിരുന്നു ഉമ്മൻചാണ്ടിയുടെ വാദം. എന്നാൽ മാറ്റിവെച്ച ബില്ലുകളും അനിവാര്യമായ ചെലവും കഴിച്ചാൽ യഥാർത്ഥത്തിൽ അന്ന് 173 കോടി രൂപ കമ്മിയായിരുന്നു. ഇടത് സർക്കാർ ഒഴിയുമ്പോൾ ട്രഷറി ബാലൻസ് 3,513 കോടി. നികുതി പിരിവിലെ ചോർച്ചയാണ് ഖജനാവ് കാലിയാകാനുള്ള പ്രധാന കാരണമായി ധനമന്ത്രി ചൂണ്ടിക്കാട്ടുന്നത്. ഇടതുകാലത്ത് നികുതി പിരിവിലെ വളർച്ചാ നിരക്ക് 17.2%. യു ഡി എഫ് ഭരണത്തിലെ വളർച്ചാ നിരക്ക് 12.4% മാത്രം. പദ്ധതിയേതര ചെലവ് കുത്തനെ കൂടാൻ കാരണം ധൂർത്തും അഴിമതിയും. വൻകിടക്കാർക്ക് വാരിക്കോരി നികുതി ഇളവും തിരിച്ചടവിന് സ്റ്റേയും നൽകി. ഈ കൺസെഷൻസ് പലതും വളരെ സസ്പെക്ട്. 6,000 കോടി രൂപയാണ്. ഡിസ്പ്യൂട്ട് ഇല്ല, പിരിച്ചിട്ടില്ല, എന്താ പിരിക്കാൻ പറ്റാത്ത? അവിടെയാണ് അഴിമതി വരുന്നത്. റവന്യൂ കമ്മി കുറഞ്ഞെങ്കിലും കാരണം അനിവാര്യമായ ചെലവുകൾ മാറ്റിവെച്ചതാണ്. സ്ഥിതി രൂക്ഷമെങ്കിലും ശമ്പളവും പെൻഷനും വെട്ടിക്കുറക്കില്ലെന്നാണ് ധനമന്ത്രിയുടെ ഉറപ്പ്. പ്രതിവർഷം 20 മുതൽ 25% വരെ നികുതി വരുമാനം കൂട്ടും. നികുതി ചോർച്ച തടയാനുള്ള നടപടികൾ ബജറ്റിലുണ്ടാകുമെന്നാണ് ഡോക്ടർ ഐസക്കിന്റെ പ്രഖ്യാപനം. ഏഷ്യാനെറ്റ് ന്യൂസ്, തിരുവനന്തപുരം. ഈ വിഷയത്തിൽ മുൻമന്ത്രി ശ്രീ തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ, ഡെക്കാൻ ക്രോണിക്കിളിന്റെ എക്സിക്യൂട്ടീവ് എഡിറ്റർ ശ്രീ കെ ജെ ജേക്കബ്, ഏതാനും നിമിഷങ്ങൾക്കകം ധനമന്ത്രി ഡോക്ടർ തോമസ് ഐസക് പ്രതികരിക്കും. ഡോക്ടർ തോമസ് ഐസക്, ഇവിടെ ഇന്ന് ധവളപത്രം സർക്കാർ നിയമസഭയിൽ വച്ചിരിക്കുകയാണ്. കഴിഞ്ഞ യു ഡി എഫ് സർക്കാരിൻ്റെ കാലത്ത് ധൂർത്തും കെടുകാര്യസ്ഥതയുമാണെന്ന് വിളിച്ചു പറയുന്നതാണ്, അതാണ് സംസ്ഥാനത്തിൻ്റെ ധനസ്ഥിതി മോശമാക്കിയതെന്നാണ് ഡോക്ടർ തോമസ് ഐസക്കിൻ്റെ കണ്ടെത്തൽ. ഇത് ഒരു കുറ്റപത്രമായി മാറുന്നത് ഏതർത്ഥത്തിലാണ്? ഇത് ഒരു കുറ്റപത്രമാണ്. യു ഡി എഫിൻ്റെ കാലത്ത് നടന്ന കാര്യങ്ങൾ ജനങ്ങളോടൊന്ന് തുറന്നു പറയാം. കാരണം യു ഡി എഫ് അംഗീകരിക്കാൻ തയ്യാറല്ല ഇവിടെ ഒരു സാമ്പത്തിക പ്രതിസന്ധി ഉണ്ട് എന്നുള്ളത്. അതുകൊണ്ട് ജനങ്ങളെ വിശ്വാസത്തിലെടുത്തേ പറ്റൂ. എന്തൊക്കെ പ്രതീക്ഷിക്കണം, പ്രതീക്ഷിക്കാൻ പാടില്ല എന്നൊരു തിരിച്ചറിവ് വേണം. രണ്ട്, എന്തുകൊണ്ട് ഇങ്ങനെ ഒരു സ്ഥിതി വന്നു എന്ന് മനസ്സിലാക്കാൻ കഴിഞ്ഞാൽ മാത്രമേ അതിന് പ്രതിവിധി കാണാനും പറ്റൂ. അതുകൊണ്ട് കഴിഞ്ഞ കാലത്തെക്കുറിച്ച് ഒത്തിരി പറഞ്ഞിരിക്കാനല്ല ഞങ്ങൾ പോണത്, മറിച്ച് ഭാവിയിലേക്ക് നോക്കാം. കഴിഞ്ഞ കാലത്തിൻ്റെ അനുഭവത്തിൻ്റെ അടിസ്ഥാനത്തിൽ എന്ത് വേണം ഭാവിയിൽ ചെയ്യാൻ എന്നുള്ളത് തീരുമാനിക്കാൻ കൂടി സഹായിക്കുന്ന ഒരു രേഖയാണ് ഈ ധവളപത്രം. ഡോക്ടർ തോമസ് ഐസക്, ഇത് ഈ ധനകാര്യ മാനേജ്മെൻറ്റിലെ വലിയ വീഴ്ചകൾ ചൂണ്ടിക്കാണിക്കുന്നതാണ്. നികുതി പിരിവ് വേണ്ടത്ര രീതിയിൽ നടന്നില്ല, പിരിച്ചെടുക്കാവുന്ന നികുതി പിരിച്ചെടുത്തില്ല, ഇളവുകൾ നൽകി, സ്റ്റേ നൽകി, അത് അഴിമതിക്ക് സാധ്യതയുള്ളതാണ്, ആ സംശയം ബലപ്പെടുത്തുന്നതാണെന്ന് ഡോക്ടർ ഐസക് പറയുന്നു. അപ്പോൾ ഈ യു ഡി എഫ് സർക്കാരിൻ്റെ ധനകാര്യ മാനേജ്മെൻറ്റ്, അതിൽ വന്ന വീഴ്ചകൾ ഒരു തുടരന്വേഷണത്തിന്, വിജിലൻസ് അന്വേഷണത്തിന് പോലുമുള്ള സാധ്യത തുറക്കുന്നതാണോ? അതതിൻ്റെ രീതിയിൽ പോയിക്കോട്ടെ. ഇപ്പം തന്നെ ചില ആക്ഷേപങ്ങൾ നിലവിലുണ്ട് ബാർ കോഴയെക്കുറിച്ച് ഒക്കെയുള്ളു. അതതിൻ്റെ രീതിയിൽ പോവും. ഞാനിപ്പോൾ അതിൻ്റെ പുറകെ ഓടാനല്ല പോണത്. എൻ്റെ ടാർഗറ്റ് വളരെ വ്യക്തമാണ്. ഈ നികുതി ഈ വർഷം പറ്റുമെങ്കിൽ ഒരു 18%, അടുത്ത വർഷം പറ്റുമെങ്കിൽ ഒരു 25% ഉയർത്തണം. അതല്ലെങ്കിൽ ഇന്നത്തെ ദൈനംദിന ചെലവുകൾ നടത്തിക്കൊണ്ടുപോകാൻ സർക്കാരിനെ കൊണ്ട് പറ്റില്ല. അതുകൊണ്ട് ഞാൻ ഈ ഭൂതകാലത്ത് കെട്ടുമണഞ്ഞ് അധികം കിടക്കാൻ പോകുന്നില്ല. കാര്യങ്ങൾ തുറന്നു പറയും. അത് ഈ ധവളപത്രത്തിലൂടെ പറഞ്ഞിട്ടുണ്ട്. അഴിമതിയാണ്, കെടുകാര്യസ്ഥതയാണ് മുഖ്യ കാരണമെന്ന്. എന്തുകൊണ്ട്? വരുമാനം കുറയാനുള്ള കാരണം ഈ കേരളത്തിലെ സാമ്പത്തിക മാന്ദ്യമാണ്, റബ്ബറിൻ്റെ വിലയിടിവാണ് എന്നും പറഞ്ഞാൽ ഞാൻ അത് അംഗീകരിക്കില്ല.
ഇതൊക്കെ യാഥാർത്ഥ്യമാണ്. പക്ഷേ ഈ കേരളത്തിൻ്റെ ആഭ്യന്തര വരുമാനത്തിലുണ്ടായ കുറവിനേക്കാൾ എത്രയോ കൂടുതലാണ് നികുതി വരുമാനത്തിലുണ്ടായ ഇടിവ്. രണ്ട്, നമുക്ക് ഗൾഫിൽ നിന്ന് വരുന്ന പണവരുമാനത്തിൽ കുറവല്ല, കുതിച്ചുയർച്ചയാണ് കഴിഞ്ഞത് വർഷങ്ങളിൽ ഉണ്ടായിട്ടുള്ളത്. കാരണങ്ങളിലേക്ക് ഞാൻ പോകുന്നില്ല, പക്ഷേ അത് ഡാറ്റയാണ്, വസ്തുതയാണ്. മൂന്ന്, നികുതി നിരക്കുകൾ പലതും ഉയർത്തിയേ. ഈ കാരണങ്ങൾ കൊണ്ട് ഇത് തങ്ങളുടെ പിടിയിൽ നിൽക്കാത്ത മാന്യത്തിൻ്റെ ഫലമായിട്ട് വരുമാനം കുറഞ്ഞു പോയതാണ് എന്നുള്ള വാദത്തെ അംഗീകരിക്കില്ല. ഇത് അംഗീകരിക്കുന്നില്ലെങ്കിൽ ഒറ്റ മാർഗമുള്ളൂ, കെടുകാരിസ്ഥ അഴിമതി. ഇത് രണ്ടും ഉണ്ടായിട്ടുണ്ട്. ഈ കെടുകാരിസ്ഥ രണ്ട് രീതിയിലാണ്. ഒന്ന്, ഒരു സാങ്കേതിക നവീകരണവും നടത്തില്ല. പഴയ അന്നത്തെ സെർവർ തന്നെ, അന്നത്തെ സോഫ്റ്റ്വെയർ തന്നെ. രണ്ട്, ഉദ്യോഗസ്ഥന്മാർ സ്ക്രൂട്ടിനി നടത്തുന്നത്, ഓഡിറ്റ് വിസിറ്റ് നടത്തുന്നത്, കേസ് കൈകാര്യം ചെയ്യുന്നതിൽ, റവന്യൂ റിക്കവറി നടത്തുന്നതിൽ, ഇതിലൊക്കെയുള്ള വലിയ വീഴ്ചകൾ, ആ വീഴ്ചകളൊന്നും ഒരു യാദൃച്ഛികമായിട്ട് വരുന്നതല്ല, വലിയ അഴിമതിയുടെ ഭാഗമായിട്ട് വരുന്നതാണ്. അതുകൊണ്ട് ആദ്യത്തെ ലക്ഷ്യം അഴിമതി നിർത്താം. അതിൽ വലിയ പ്ലസ്, ഞാൻ മന്ത്രിയും മന്ത്രിസഭ മന്ത്രി കാര്യാലയത്തിലും അഴിമതി ഉണ്ടാവില്ലെന്ന് ഉറപ്പ്, അപ്പം തന്നെ പാതി പ്രശ്നം തീർന്നു. ബാക്കി ഉദ്യോഗസ്ഥന്മാരല്ലേ, മോള് മാറിയെന്ന് കണ്ടു കഴിഞ്ഞാൽ താഴത്തു തന്നെ മാറ്റം വരും. കഴിഞ്ഞ ടേമിൽ ഇത് ചെയ്തതല്ലേ, ഇത് ആവർത്തിക്കാൻ പോവുകയാണ്. ശ്രീ തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ, കഴിഞ്ഞ സർക്കാരിന് ഏതെങ്കിലും കാര്യത്തിൽ മികവുണ്ടായിരുന്നുവെങ്കിൽ അത് സാമ്പത്തിക ദുർഭരണത്തിലാണെന്നാണ് ഡോക്ടർ ഐസക് ഈ ധവളപത്രത്തിന് ശേഷം വാർത്താസമ്മേളനത്തിലും തുടർന്ന് ചില മാധ്യമങ്ങൾ ചോദിച്ചപ്പോഴുമൊക്കെ പറഞ്ഞത്. അതായത്, നിങ്ങൾ ഭരണമൊഴിഞ്ഞിട്ടും അതിൻ്റെ ചെയ്തികൾ, അതിൻ്റെ ഫലങ്ങൾ അനുഭവിക്കേണ്ട ദുരവസ്ഥയിലാണ് മലയാളികൾ. ഈ ധവളപത്രത്തെയും അതിലെ വിമർശനങ്ങളെയും ശ്രീ തിരുവഞ്ചൂർ എങ്ങനെയാണ് കാണുന്നത്? ഇവിടെ അതൊരു പൊളിറ്റിക്കലി മോട്ടിവേറ്റഡ് ആയിട്ടുള്ള സ്റ്റേറ്റ്മെൻ്റ് എന്നുള്ള നിലയിൽ മാത്രമേ ഞാനിത് കാണുന്നുള്ളൂ. ഡോക്ടർ ഐസക് വളരെ ക്ലവറായ ഒരു രാഷ്ട്രീയ നേതാവാണ്. അദ്ദേഹം നേരത്തെ കഴിഞ്ഞ പ്രാവശ്യം ഇതേ രൂപത്തിൽ തന്നെയാണ് അദ്ദേഹം ഇവിടെ ധനകാര്യ വകുപ്പ് മന്ത്രിയായി ചാറെടുക്കുന്ന സന്ദർഭത്തിൽ അതിന് തൊട്ടുമുമ്പുണ്ടായിരുന്ന ധനസ്ഥിതി വളരെ മോശമാണെന്ന് അദ്ദേഹം തർക്കിച്ച് സ്ഥാപിച്ചിരുന്നത് ഞാനിപ്പോഴൊന്ന് സാന്ദർഭികമായിട്ടൊന്ന് ഓർക്കുകയാണ്. ഇപ്പം വന്നിരിക്കുന്നത് എന്താ, ഇപ്പം നികുതി കൂട്ടാൻ പ്ലാനിട്ടു. അദ്ദേഹം പറഞ്ഞതനുസരിച്ച് തന്നെ ഇപ്പോൾ 18% ആദ്യം കൂട്ടും, പിന്നീട് 25% കൂട്ടും. ഒരു തെരഞ്ഞെടുപ്പിലേക്ക് ഈ ഗവൺമെൻറ് പോകാനൊരു സന്ദർഭമുണ്ട് 2021. ആ സമയം വരുമ്പോൾ കൈയകച്ച് പണം കൊടുക്കുന്നതിന് വേണ്ടിയുള്ള ഒരു നടപടിയിലേക്ക് പോകുന്നതിന് വേണ്ടിയുള്ള പണശേഖരണത്തിൻ്റെ ഒരു സമയമായി ഇതിനെ എടുത്തിരിക്കുകയാണ്. അതിനിപ്പോൾ ഒരു ധവളപത്രം ഞാൻ അദ്ദേഹം പറഞ്ഞ ഫിഗർ വെച്ചൊന്നും ഞാൻ അങ്ങോട്ട് ഇത് പറയുന്നില്ല. പക്ഷേ ഒരു കാര്യം, ധവളപത്രത്തിൽ അദ്ദേഹം പറഞ്ഞിട്ടുള്ള ഒരു കാര്യം, 12,000 crore നമുക്ക് പിരിഞ്ഞു കിട്ടാനുണ്ടായിരുന്നു, ആ നികുതി കിട്ടിയില്ല എന്നാണ് പറഞ്ഞത്. അതിൽ കോടതിയിൽ എത്രയാ കേസിൽ എന്നുള്ളത് അദ്ദേഹത്തിന് തന്നെ അറിയാമല്ലോ. എൻ്റെ കയ്യിലുള്ള റെക്കോർഡിനേക്കാൾ കൂടുതൽ കയ്യിലുണ്ടല്ലോ, കേസില്ലാത്ത 6,000 crore കഥയും പറയുന്നു. 6,000 അല്ല, 5,000 അദ്ദേഹം പറയുന്നത്. കേസില്ലാത്ത 5,000 crore അദ്ദേഹം നേരത്തെ പറഞ്ഞത് ഞാൻ ഓർക്കുന്നു. നിയമസഭയിലും അത് തന്നെയാണെന്ന് സൂചിപ്പിച്ചതെന്ന് എനിക്ക് തോന്നുന്നു, എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ. അപ്പോൾ കേസില്ലാത്തത് ഏതൊക്കെയാണ്, പിരിച്ചെടുക്കാൻ എളുപ്പമുള്ളത്, പിരിച്ചെടുക്കാൻ ശ്രമിക്കാത്തത് ഏത് തരംതിരിച്ച് പറയണ്ടേ, ജനങ്ങൾക്കത് ബോധ്യപ്പെടണ്ടേ? ഒരു ധവളപത്രം ഇറക്കുമ്പോൾ സ്വാഭാവികമായിട്ടും ജനങ്ങൾക്കൊരു ക്ലാരിറ്റി ഉണ്ടാക്കുന്നതിന് വേണ്ടിയല്ലേ. ആ ക്ലാരിറ്റി ഉണ്ടാകണമെന്ന് ഒരിക്കൽ ഈ 5,000 crore എന്ന് പറഞ്ഞ് ആകത്തുക നമ്മൾ പറഞ്ഞാൽ മതിയോ? അതിനകത്ത് പിരിഞ്ഞു കിട്ടാൻ സാധ്യതയുള്ള ഏതൊക്കെ പിരിഞ്ഞു കിട്ടാതെ പോകും, അത് കൃത്യതയോടുകൂടി പറയുന്നതിന് വേണ്ടി ധവളപത്രത്തിൻ്റെ 2nd ഇറക്കണം എന്ന് തന്നെയാണ് എൻ്റെ അഭിപ്രായം. 1st ഇത്രയും ജനറലൈസ് ചെയ്തു, പക്ഷേ ഡീറ്റെയിൽസിലോട്ട് പോകണം. ആ ഡീറ്റെയിൽസിലോട്ട് പോകുന്നതിന് വേണ്ടി അതിൻ്റെ ഒരു 2nd കൂടി അദ്ദേഹം ഇറക്കണം. അതൊരു യാഥാർത്ഥ്യമാണ്, അത് രേഖയുള്ളതാണ്. അത് UDF സർക്കാരിൻ്റെ കാലത്തും ധന സെക്രട്ടറി അടക്കം പറഞ്ഞിട്ടുള്ള കാര്യമാണ്. അത് സമ്മതിക്കുമോ? ഞാനൊരു ഉദാഹരണം പറയട്ടെ. മോട്ടോർ വെഹിക്കിൾസ് ഡിപ്പാർട്ട്മെൻറ്റ്, മോട്ടോർ വെഹിക്കിൾസ് ഡിപ്പാർട്ട്മെൻറ്റിനെ ഏകപക്ഷീയമായി അവരെ ധനകാര്യ വകുപ്പ് 3,400 crore പിരിക്കണം എന്ന് അവർ തന്നെ സ്വയം തീരുമാനിക്കണം. എന്നിട്ട് പറഞ്ഞു 3,400 crore പിരിക്കണം. എങ്ങനെ? 1,800 crore ആയി 2 വർഷം മുമ്പ് നിന്നത്,
പിന്നീട് 2,200 കോടി രൂപയാക്കി വർദ്ധിപ്പിച്ചത്. പിന്നീട് ഒറ്റയടിക്ക് ഒരു വർഷം കൊണ്ട് 3,400 കോടി രൂപയാക്കണമെന്ന് പറഞ്ഞു. ഈ 3,400 കോടി രൂപ വിധിക്കണമെങ്കിൽ അതിനുള്ള വാഹനങ്ങളിലൂടെ വിറ്റുപോകട്ടെ. അവിടെയാണ് നേരത്തെ പറഞ്ഞ പോലെ ധനസ്ഥിതിയിലെ ക്രയശക്തിയില്ലാത്ത ജനങ്ങളുടെ പ്രതികരണമാണ് ഇതിലത്തെ പ്രധാനപ്പെട്ട പ്രശ്നം. അതായത് അവരുടെ കയ്യിൽ ഈ നികുതി പിരിവ് കുറഞ്ഞത് ഈ നിങ്ങളുടെ കയ്യിൽ നിൽക്കാത്ത സാമ്പത്തിക അവസ്ഥ കൊണ്ടാണ്. ഉദാഹരണത്തിന് ഇപ്പോൾ പറഞ്ഞ തിരുവഞ്ചൂർ കൈകാര്യം ചെയ്ത ഗതാഗത വകുപ്പിലാണെങ്കിൽ കൂടുതൽ വാഹനങ്ങൾ രജിസ്റ്റർ ചെയ്യാത്തതുകൊണ്ട് നികുതി കിട്ടിയില്ല. അതുകൊണ്ട് ഈ നികുതി പിരിവിൻ്റെ പെർസെൻറ്റേജ് കുറഞ്ഞു. അതിനെയാണ് ഐസക്ക് കെടുകാരസ്ഥിതിയായി വ്യാഖ്യാനിക്കുന്നത്. അങ്ങനെയാണോ? വണ്ടി വിറ്റഴിയാതെ എങ്ങനെയാണ് വണ്ടി രജിസ്റ്റർ ചെയ്യുക? ഇപ്പം കേരളത്തിൽ വാങ്ങുന്ന വണ്ടി കേരളത്തിൽ തന്നെ രജിസ്റ്റർ ചെയ്തല്ലേ പറ്റും? പക്ഷേ കേരളത്തിന് എവിടെ വാഹനങ്ങൾ വിറ്റുപോകട്ടെ. വറ്റ് പോകണമെങ്കിൽ വാഹനങ്ങൾ എടുക്കുന്നതിന് വേണ്ടിയുള്ള ശക്തി അവർക്കുണ്ടാക്കട്ടെ, ക്രയശക്തി ഉണ്ടാവണ്ടേ? അതില്ലാതെ പോയി, അതില്ലാതെ പോയത് കൊണ്ട് വാഹനങ്ങളുടെ രജിസ്ട്രേഷൻ കുറഞ്ഞു. എല്ലാവർക്കും ഇതൊക്കെ കൃത്യമായിട്ട് അറിയാവുന്ന 3,400 കോടി രൂപ ഞങ്ങളുടെ ടാർഗറ്റ് വെച്ച്, എന്നിട്ടും വളരെ കഷ്ടപ്പെട്ട് വളരെ ചുരുക്കം സ്റ്റാഫിനെ വെച്ച് ഞങ്ങൾ ചെയ്യാവുന്നതിൻ്റെ മാക്സിമം കളക്ഷൻ ഉണ്ടാക്കി. അത് ശ്രീ തിരുവഞ്ചൂർ ചെയ്തു, പക്ഷേ മറ്റുള്ളവർ അത്ര ചുഴപ്പിട്ടുണ്ടാവും. അതാണ് ഈ കണക്കിൽ അത് പ്രതിഫലിക്കാത്തത്. ഡോക്ടർ തോമസ് ഐസക്, ഇതിനെന്താണ് മറുപടി? എൻ്റെ സുഹൃത്ത് തിരുവഞ്ചൂർ പറഞ്ഞ കാര്യങ്ങൾ, ഒരു കാര്യം ഞാൻ കയ്യോടെ സ്വീകരിക്കുക, ഇനി ഒരു രണ്ടാം ഭാഗം വേണം, അതുണ്ടാവും. ഇപ്പോൾ താങ്കളത് പറഞ്ഞോടുകൂടി എനിക്ക് എന്നാൽ അങ്ങനെ ഒന്ന് അയാലെന്ത്, കുറച്ച് ഒരു 6 മാസം കൂടി കഴിയുമ്പോൾ കൃത്യതയോടുകൂടി. ഇപ്പോൾ ഈ 5,000 കോടിയോ 6,000 കോടിയോ ആവട്ടെ, ഈ പറഞ്ഞ പിരിച്ച് കെടുക്കാൻ പറ്റുന്ന തുകയുടെ കണക്ക് ഞാനുണ്ടാക്കിയതല്ല. ഡോക്ടർ ഐസക്, സർക്കാർ നിയോഗിച്ച എക്സ്പെൻഡിച്ചർ റിവ്യൂ കമ്മിറ്റി, ആ കമ്മിറ്റി ഡോക്ടർ ഐസക്കിന് ശ്രീ തിരുവഞ്ചൂർ തന്നതുപോലെ തന്നെ അദ്ദേഹവും നല്ല ബുദ്ധിയുള്ള രാഷ്ട്രീയ നേതാവാണ്. ഈ വേർതിരിച്ചുള്ള കണക്ക് വന്നാൽ തിരുവഞ്ചൂരിൻ്റെ വകുപ്പ് ഈ പിടികൂടപ്പെടാത്ത ഈ രീതിയിലാവുകയും മറ്റുള്ള പലരുടെയും പൂച്ച് പുറത്തു വരികയും ചെയ്യുമെന്നുള്ളത് കൊണ്ടാണോ എന്നറിയില്ല. ഞാൻ തിരുവഞ്ചൂരിൻ്റെ വകുപ്പിനെ കുറിച്ച് വലിയ വിമർശനം പറഞ്ഞിട്ടില്ല കേട്ടോ. എൻ്റെ വിമർശനം കമേഴ്ഷ്യൽ ടാക്സസാണ്. കമേഴ്ഷ്യൽ ടാക്സ് എങ്ങനെയാണെന്ന്, UDF ഭരിക്കുമ്പോഴൊക്കെ 12%, ഞങ്ങൾ ഭരിക്കുമ്പോൾ 18%. കഴിഞ്ഞ ഏക്കാണി സർക്കാരിൻ്റെ കാലത്തും 12% ആയിരുന്നു. ഞങ്ങളുടെ ഭരണം വന്നു, 5 വർഷക്കാലം ശരാശരി 18%ന് അടുത്ത് വന്നു. UDF വന്നു 12%ലേക്ക്. ഇതെങ്ങനെ ഇങ്ങനെ മാറുന്നത്? രാഷ്ട്രീയമൊക്കെ എല്ലാവർക്കും ഉണ്ട്. ക്രയശക്തി കേരളത്തിനുള്ളവർക്ക് എന്തിനെ ആസ്പദമാക്കിയാണ് നിർണ്ണയിക്കപ്പെടുക? രണ്ട് കാര്യങ്ങൾ. ഒന്ന്, കേരളത്തിൽ തന്നെയുള്ള ഉൽപ്പാദനം, അതിൽ നിന്ന് അവർക്ക് ശമ്പളവും കൂലിയും കിട്ടുന്നു. രണ്ട്, കേരളത്തിന് പുറത്തുനിന്ന് വരുന്ന വരുമാനം. തിരുവഞ്ചൂരിന് വാദിക്കാൻ പറ്റുന്നത് കേരളത്തിലെ ഉൽപ്പാദനത്തിൽ ഒരു കുറവ് വന്നിട്ടുണ്ട്, അത് ശരിയാ. ദേശീയ ശരാശരിയുടെ മുകളിലുണ്ടായ നമ്മുടെ വളർച്ച അതിന് താഴേക്ക് വന്നിട്ടുണ്ട്. എന്നാൽ മറ്റതുണ്ടല്ലോ, വിദേശത്തു നിന്നുള്ള വരുമാനം, അത് റെക്കോർഡാണ്. 100,000,000+ കോടി രൂപയിലേക്ക് കഴിഞ്ഞ വർഷം അത് ഉയർന്നു. ഇത് രണ്ടും കൂടി എടുക്കുമ്പോൾ കേരളത്തിലെ പ്രതിശീർഷ വരുമാനത്തിൽ ആ രീതിയിലുള്ള ഇടിവ് വന്നിട്ടില്ല. ഇനി പോരാത്തതിന് നികുതി നിരക്ക് കൂട്ടുകയും ചെയ്തിട്ടുണ്ട്. ഏതായാലും തിരുവഞ്ചൂർ പറഞ്ഞു വെച്ച് കഴിഞ്ഞാൽ ഞങ്ങൾ 12% നികുതി നിരക്ക് നികുതി പിരിച്ചുള്ളൂ, ഇനിയിപ്പോൾ 18-25 ജനങ്ങളുടെ മേൽ ഇലക്ഷൻ വരുമ്പോൾ ഇത്ര പിരിക്കാൻ പറ്റില്ല, ഇപ്പോഴേ പിരിക്കാൻ പോകണം. തിരുവഞ്ചൂർ, ഞാൻ പറയുന്നത് നികുതി നിരക്ക് വർദ്ധിപ്പിക്കില്ല. നിങ്ങളുടെ കാലത്ത് ഉണ്ടാക്കിയ 14 തന്നെ നിർത്തും, നിങ്ങളുടെ കാലത്ത് നിശ്ചയിച്ച 4% നിരക്ക് തന്നെ നിർത്തും, ഒരു പൈസ പോലും നിരക്ക് വർദ്ധിപ്പിക്കില്ല. പക്ഷെ പിരിച്ച് കിട്ടേണ്ട നികുതി ഉണ്ടല്ലോ. ജനങ്ങൾ സാധനങ്ങൾ മേടിക്കുമ്പോൾ 14% 5% വെച്ച് വ്യാപാരികൾ കൊടുക്കുന്ന നികുതി, ഇത് സർക്കാരിലേക്ക് വരുന്നില്ല. നിങ്ങൾ ഭരിക്കുമ്പോൾ ഇടയ്ക്ക് വെച്ച് തടഞ്ഞു പോയാണ്, അത് പിരിക്കാനുള്ള നടപടി സ്വീകരിക്കുമെന്ന് പറഞ്ഞത്. ഒരു ചെറിയ ഇടവേളയ്ക്ക് ശേഷം തിരിച്ചെത്തും. ശ്രീ കെ ജെ ജേക്കബ്, രണ്ട് നേതാക്കളുടെയും വാദം ശ്രീ ജേക്കബ് കേട്ടുകഴിഞ്ഞു. പ്രതിപക്ഷ നേതാവ് വിമർശിച്ചത് ഉട്ടോപ്യൻ ആശയങ്ങളുടെ ധവള പത്രികയെന്നാണ്. KM മാണി അല്പം കൂടി കടത്തി ഇത് ധവളപത്രമല്ല കരിം പത്രികയാണെന്നും പറഞ്ഞു. ശ്രീ ജേക്കബ് ഈ ധവള പത്രത്തെ എങ്ങനെയാണ് വിലയിരുത്തുന്നത്?
എനിക്കൊന്ന് ശ്രീ രമേശ് ചെന്നിത്തലയ്ക്ക് തെറ്റിപ്പോയതാണ്. അദ്ദേഹം ബഡ്ജറ്റാണെന്ന് വിചാരിച്ചിട്ടായിരിക്കും പറഞ്ഞിട്ടുണ്ടാകും, അല്ലെങ്കിൽ ആശയങ്ങളല്ല ഇതിനകത്ത് പറഞ്ഞിരിക്കുന്ന, കണക്കുകളാണ് പറഞ്ഞിരിക്കുന്നത്. ഈ ചർച്ചയിൽ ഞാൻ 100% ശ്രീ തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ്റെ ഒപ്പമാണ്. കാരണം ഇതിൻ്റെ അകത്ത് ഈ ഡോക്ടർ തോമസ് ഐസക് പെട്ടെന്ന് ഡിഫെൻസീവായ പോലെയുണ്ട്. അദ്ദേഹം പോസ്റ്റ്മോർട്ടത്തിന് പോകുന്നില്ല എന്നുള്ള പറഞ്ഞു. അത് ശരിയല്ല. 6,000 കോടിയാണെങ്കിലും 5,000 കോടിയാണെങ്കിലും കിട്ടാനുള്ള പണം പിരിക്കുക വേണം. എങ്ങനെ ആ പണം പിരിക്കാതെ പോയി എന്നുള്ളതിനെക്കുറിച്ച് കൃത്യമായ കണക്കും വേണം. ശ്രീ തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ്റെ അത്രയെങ്കിലും ആത്മാർത്ഥത ഡോക്ടർ തോമസ് ഐസക് കാണിക്കണമെന്നാണ് എനിക്ക് പറയാനുള്ളത്. ഈ പണം പോയതിൻ്റെ കാര്യത്തിൽ ശ്രീ തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ കുറച്ച് വേദനയുണ്ട്. ഈ നാട്ടിൽ എല്ലാ മനുഷ്യർക്കും വേദനയുണ്ട്. അത് ധനകാര്യമന്ത്രി കണക്കാക്കണം. രണ്ടാമത്തെ കാര്യത്തിന് അദ്ദേഹത്തിൻ്റെ ഒപ്പമാണ്. അതായത് മോട്ടോർ വെഹിക്കിൾസ് ഡിപ്പാർട്ട്മെൻറ്റിന് വലിയ ടാർഗറ്റ് കൊടുത്തു, അവർക്ക് പിരിക്കാൻ പറ്റിയില്ല. അത് ക്രയവിക്രയത്തിൻ്റെ കുറവ് മാത്രമല്ല സർ, അത് CAG വളരെ കൃത്യമായിട്ട് ഈ കണക്ക് പറഞ്ഞിട്ടുണ്ട്. കഴിഞ്ഞ 3-4 വർഷമായിട്ട് കേരളത്തിൻ്റെ ബഡ്ജറ്റ് എന്ന് പറഞ്ഞുകൊണ്ട് വെച്ചിരുന്ന കാര്യങ്ങൾ മുഴുവൻ ഫഡ്ജഡ്, അതായത് തിരിമറി നടത്തിയ കണക്കുകളാണ് എന്ന് CAG വളരെ കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട്. എന്താണ് ബഹുമാനപ്പെട്ട മാണി സാർ ചെയ്തുകൊണ്ടിരുന്നത്? നികുതി പിരിവ് വലുതായിട്ട് കാണിക്കും. അപ്പം നികുതി പിരിവ് വലുതായിട്ട് കാണിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ റവന്യൂ ഡെഫിസിറ്റിൻ്റെ പെർസെൻറ്റേജ് കുറച്ച് കാണിക്കാം. ഈയൊരു തട്ടിപ്പാണ് ശ്രീ രാധാകൃഷ്ണൻ ഇവിടെ ചൂണ്ടിക്കാണിച്ചത്. പിരിക്കാൻ പറ്റാത്ത പണം പിരിക്കാൻ പറ്റും എന്ന് ബഡ്ജറ്റിൽ കാണിക്കുക, അങ്ങനെ നാട്ടുകാരുടെ മുമ്പിൽ നല്ല പിള്ളയാകുക. ഈ കണക്കൊക്കെ നാട്ടുകാരോട് പറയേണ്ട ആവശ്യമുണ്ട്. ശ്രീ ഗതാഗത വകുപ്പ് മന്ത്രി എന്ന നിലയ്ക്ക് അദ്ദേഹത്തിന് അത് കൃത്യമായിട്ട് അറിയാം. എത്ര പിരിക്കാൻ പറ്റും, പിരിക്കാൻ പറ്റാത്ത പണം പിരിക്കാൻ പറ്റും എന്ന് ബഡ്ജറ്റിൽ പറയുക. റിവൈസ്ഡ് എസ്റ്റിമേറ്റ് വന്നു കഴിയുമ്പം പണം ചിലവാക്കാതെ, അല്ലെങ്കിൽ ചിലവാക്കാൻ പണം ഇല്ലാതെ ബഡ്ജറ്റ് ഡെഫിസിറ്റ് കുറവാണെന്ന് മേനി നടിക്കുക. ഇതാണ് കുറച്ച് കാലമായിട്ട് ഇവിടെ നടന്നുകൊണ്ടിരുന്നത്. ശ്രീ തോമസ് ഐസക്കിൻ്റെ ഈ ധവളപത്രത്തെ കുറ്റപത്രമായിട്ടല്ല ഞാൻ കണക്കാക്കുക, ഇതൊരു സപ്ലിമെൻ്ററി കുറ്റപത്രമാണ്. ശരിയായ കുറ്റപത്രം CAG നമ്മുടെ നാട്ടിൽ കൊണ്ടത് അസംബ്ലി വെച്ചിട്ടുണ്ട്. ഈ കഴിഞ്ഞ ജനുവരി ഫെബ്രുവരി മാസങ്ങളിൽ അസംബ്ലി വെച്ചിട്ടുണ്ട്. അത് നമ്മൾ എടുത്ത് പരിശോധിച്ചാൽ കാണും കഴിഞ്ഞ 3-4 വർഷങ്ങളിലെ എന്താ ഇവിടെ നടന്നിരുന്നത്. അസംബ്ലിയിൽ കൊണ്ടുവന്ന് വെക്കുന്ന കണക്കുകൾക്ക് യാതൊരു പവിത്രതയും ഇല്ലാതെയാണ് ഈ കഴിഞ്ഞ 3-4 വർഷങ്ങൾ നമ്മൾ കടന്നു പോയിട്ടുള്ളത്. അതുപോലെ തന്നെ എനിക്ക് ഒരു കാര്യം കൂടെ ധനകാര്യമന്ത്രി ശ്രദ്ധയിൽ കൊണ്ടുവരാനുണ്ട്. ഞാനിതിൻ്റെ കണക്കെടുത്ത് നോക്കിയപ്പം നമ്മൾ 75,000 കോടി രൂപ കടമെടുത്തെന്നാണ് പറയുന്നത്. അതിലേകദേശം 24,000 കോടി രൂപയാണ് ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചറായിട്ട് നമ്മൾ ചിലവാക്കിയിരിക്കുന്നത്. ബാക്കി പണം എവിടെ പോയി? ഈ പണം കൊണ്ടാണോ നമ്മൾ പലിശ കൊടുത്തതും ശമ്പളം കൊടുത്തതും? ഒരിക്കലും ചെയ്യാൻ പാടില്ലാത്ത കാര്യമായിട്ടാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. അതാണ് നടന്നിരുന്നത്. ആ കാര്യം കൂടി ഡോക്ടർ തോമസ് ഐസക് വിശദീകരിക്കേണ്ടതുണ്ട്. നമ്മൾ വാങ്ങിയ കടത്തിൻ്റെ ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ കഴിഞ്ഞിട്ടുള്ള ബാക്കി പണം നമ്മൾ എവിടെ പോയി? അതുപോലെ തന്നെ കേന്ദ്ര സർക്കാരിന് കിട്ടിയ പണം, അതിലേക്ക് ചർച്ച വീണ്ടും പോവുകയാണെങ്കിൽ ഞാൻ അതിലേക്ക് വരാം. ഈ കാര്യം എന്തായാലും കൈയച്ച് കിട്ടിയിട്ടുണ്ടെന്നാണ് ഡോക്ടർ ഐസക് ഈ ധവളപത്രത്തിൽ പറയുന്നത്. ഡോക്ടർ ഐസക്, ഇതിനുള്ള മറുപടി? ആദ്യം ജേക്കബ് പറഞ്ഞതിൽ ഒരു തിരുത്തുള്ളത്, ഈ 6,000 കോടി രൂപ കൊണ്ട് മറന്നു കളയാനല്ല, ഇതിനാര് കൈക്കൂലി വാങ്ങി തുടങ്ങിയ കാര്യങ്ങളുടെ പുറകെ പോകാതെ ഈ 6,000 കോടി പിരിച്ചെടുക്കാൻ എന്ത് ചെയ്യണം നോക്കാനാ പോകുന്നു. അതുകൊണ്ട് ഈ ബഡ്ജറ്റ് കഴിഞ്ഞ ഇതിലേതൊക്കെ പിരിക്കാൻ പറ്റും, ഏതെല്ലാം എസ് പറഞ്ഞോളൂ, കേൾക്കാം കേൾക്കാം, പറഞ്ഞോളൂ, തടസ്സപ്പെടുത്തിയിട്ടില്ല. ആ രീതിയിലുള്ള ഇല്ലെങ്കിൽ നിങ്ങൾ LDF UDF തമ്മിൽ അഡ്ജസ്റ്റ്മെന്റ് ആണ് നാട്ടുകാരെ പറയൂലേ? സീ, അത് അതിന്റെ കേസൊക്കെ ഉണ്ട്, അതിന്റെ പുറകെ പോകും. എനിക്ക് ഈ ഖജനാവ് നടത്തിക്കൊണ്ടു പോകണം, അതിന് നികുതി വരുമാനം കിട്ടണം. അതുകൊണ്ട് പിരിക്കാതെ, അഴിമതി കൊണ്ടായാലും എന്തുകൊണ്ടായാലും പിരിക്കാതെ വെച്ചിരിക്കുന്ന നികുതി അത് പിരിച്ചെടുക്കാനുള്ള പണികളിലേക്കാണ് പോകാം. അല്ലാതെ നമ്മളിവിടെ നിന്നിട്ട് പരസ്യമായിട്ട് നിരന്തരം 24 മണിക്കൂറും ഈ പഴയ കാര്യത്തെ വാദിച്ചു നിൽക്കലല്ല. അത് കേസ് നിയമം അന്വേഷണം അതിൻ്റെ വഴിക്ക് പോകും. അതിനിപ്പോൾ ഞാനും കൂടി പങ്കുചേർന്ന് പോകേണ്ട കാര്യമില്ല. എൻ്റെ പണി വ്യത്യസ്തമായിട്ടാണ് ഞാൻ നിർവഹിച്ചിട്ടുള്ളത്. 1, 2, ഈ പറഞ്ഞത് വളരെ ശരിയാണ്. ഫഡ്ജിങ് ദ ഡേറ്റ നിങ്ങൾ കേട്ട് കഴിഞ്ഞാൽ ഒരു ഘട്ടത്തിൽ 2,000 കോടി രൂപ വരെ റവന്യൂ കമ്മി കുറച്ചു വെച്ചു, വന്നത് 12,000 കോടി രൂപയുടെ. ഈ രീതിയിൽ ബഡ്ജറ്റും യാഥാർത്ഥ്യവും തമ്മിലുള്ള ബന്ധം പൊട്ടുപോയി, ബഡ്ജറ്റ് തന്നെ ഒരു ഫാൾസായിട്ട് മാറി എന്നുള്ളത് ഒരു ഗൗരവമായിട്ടുള്ള ആരോപണം ഈ ധവളപത്രത്തിൽ വെക്കുന്നുണ്ട്. പിന്നെ കേന്ദ്രത്തിൽ നിന്ന് കടം വാങ്ങിയതിനെ കുറിച്ച് എനിക്ക് ഞാൻ എപ്പോഴും പറയാറുള്ളത്, എനിക്ക് ആക്ഷേപമൊന്നുമില്ല, ഇനി ഞാനും കൊടുക്ക കടം വാങ്ങാൻ ശ്രമിക്കും. പക്ഷേ ജേക്കബ് പറഞ്ഞാൽ ശരി, കടം വാങ്ങിയാലേ അതുകൊണ്ട് ആസ്തികൾ ഉണ്ടാക്കണം.
കടം വാങ്ങിയിട്ട് ദൈനംദിന ചിലവിന് വേണ്ടി ഉപയോഗിക്കരുത്. അങ്ങനെ ഉപയോഗിച്ചുകൊണ്ടിരുന്നത് കഴിഞ്ഞ 10 വർഷക്കാലത്തിനിടയിൽ കുറഞ്ഞു വന്നത് UDF വന്നപ്പോൾ വീണ്ടും മുകളിലേക്ക് പോയി. ഇതാണ് ആക്ഷേപം. അത് മാത്രമല്ല, കേന്ദ്ര സഹായം ഉയർന്നു, കേന്ദ്ര സഹായം വലിയ തോതിൽ ഉയർന്നു എന്ന് ഡോക്ടർ ഐസക് ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. 25%, 10 ശതമാനത്തിന് 25% ഉയർന്നു. യെസ്, 25%. റൈറ്റ്. ചില ധനക്കമ്മീഷനൊക്കെ വന്നു കഴിഞ്ഞപ്പോൾ അതിൻ്റെ തീർപ്പ് വെച്ചിട്ടും പിന്നെ കേന്ദ്ര സർക്കാർ ഒന്ന് ചെയ്തു, CSSS കേന്ദ്രാവിഷ്കൃത പദ്ധതികൾ നിർത്തി, ആ പണം നേരിട്ട് സംസ്ഥാന സർക്കാർ വഴിയാക്കി. ഇപ്പോൾ നമ്മുടെ സർവശിക്ഷ അഭിയാൻ NRHM നേരിട്ട് ജില്ലകളിൽ കൊടുത്തിരുന്നത് ഇപ്പോൾ തിരുവനന്തപുരത്ത് ഖജനാവിൽ വന്നിട്ടാണ് താഴേക്ക് പോവുക. അപ്പോൾ കേന്ദ്ര സർക്കാരിൻ്റെ വരുമാനം കിട്ടുന്ന സഹായം ഗണ്യമായിട്ട് വർദ്ധിച്ചതായിട്ട് കാണാം. എന്നാൽ വർദ്ധിക്കാതെ പോയത് നമ്മുടെ തനത് നികുതി വരുമാനമാണ്. ആ നികുതി വരുമാനം കുറയാത്തതിന് കാരണം സാങ്കേതികമായ നവീകരണം നടത്താൻ കഴിയാതെ പോയതും, രണ്ട്, അഴിമതി അടിസ്ഥാനമാക്കിയുള്ള കെട്ടുകാരിസ്ഥിതിയുമാണ് എന്നാണ് എൻ്റെ പക്ഷം. ശ്രീ തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ, ശ്രീ തിരുവഞ്ചൂരിൻ്റെ വകുപ്പിന് പോലും വലിയ നികുതി ഈ ടാർജറ്റ് തന്നതിൻ്റെ യഥാർത്ഥ കാരണമാണ് ഇപ്പോൾ ഇവിടെ ശ്രീ ജേക്കബ് വിശദീകരിക്കാൻ ശ്രമിച്ചത്. അതിനാണ് ശ്രീ ഐസക് മറുപടി പറയുന്നത്. ഞാൻ ആ പറഞ്ഞ കാര്യത്തോട് യോജിക്കുകയാണ്. കാരണം ടാർജറ്റ് ഫിക്സ് ചെയ്യുന്ന സമയത്ത് അതിൻ്റെ കേപ്പബിലിറ്റി എന്താണെന്നുള്ളതിനെക്കുറിച്ചും കൂടി നമ്മൾ നോക്കണം. അത് പരിശോധിച്ചതിന് ശേഷമാണ് ടാർജറ്റ് ഫിക്സ് ചെയ്യേണ്ടത്. അത് വേറൊരു വിഷയമായതുകൊണ്ട് പിന്നീട് ചർച്ച ചെയ്യാം. ഞാൻ അത് ബാക്കി വിശദാംശങ്ങളിലേക്ക് പോകുന്നില്ല. ഇവിടെ പ്രധാനപ്പെട്ട പ്രശ്നം ഡോക്ടർ ഐസക് പറയുന്നത് നമ്മളുടെ കെടുകാര്യസ്ഥത അഴിമതി. ഞാൻ പറയുന്നു കെടുകാര്യസ്ഥത അവിടെ നിൽക്കട്ടെ, പക്ഷേ അഴിമതി അതിനകത്തെ ഗൗരവമായിട്ട് അങ്ങനെ ഉണ്ടെങ്കിൽ അതിന് ഗവൺമെൻറ് സംവിധാനമുണ്ട്, ഗവൺമെൻറ്റൊക്കെ നോക്കിയോണം. ഗവൺമെൻറ് നോക്കുന്നതിന് ആരെങ്കിലും തടസ്സമുണ്ടോ? പ്രതിപക്ഷം ആരെങ്കിലും തടസ്സം നിൽക്കുമോ? ആരെങ്കിലും അത് വേണ്ടെന്ന് പറയുമോ? അത് ഒരു ഗവൺമെൻറ് ചെയ്യുന്നതിന് ഒരു കുഴപ്പമില്ല, ഗവൺമെൻറ് അത് ചെയ്തോട്ടെ. പക്ഷേ ആയുധമായി കൊണ്ടു നടക്കുകയും നടപടി അല്ലല്ലല്ല വ്യക്തിഗത ഇതിനകത്ത് കഥാപാത്രങ്ങൾ വ്യക്തികളെ കഥാപാത്രങ്ങളാക്കി എടുക്കരുത്. ഞാൻ പറഞ്ഞു വരുന്നത് ഇത് രണ്ടാമത്തെ സെന്റൻസ് പൂരിപ്പിക്കാൻ പറ്റിയിരുന്നെങ്കിൽ ഈ ചോദ്യം ഉണ്ടാവില്ല ഇവിടെ. അപ്പം അഴിമതി എന്ന് പറഞ്ഞ് അത് നമ്മളൊരു പ്രചരണ ആയുധമാക്കി നിർത്തുക, അതേസമയം ഒരു നടപടിയില്ലാതെ മുന്നോട്ട് പോകുക, എന്നിട്ട് അവസാനം വന്നിട്ട് അഴിമതി എന്ന് പറഞ്ഞ് വെറും പ്രസംഗത്തിലുള്ള സബ്ജക്റ്റ് മാത്രമായി പോവുക. നന്നാക്കുന്നതിന് വേണ്ടിയുള്ള നടപടിയുണ്ട്, ആ വഴി പോകട്ടെ. ഞങ്ങൾ അതൊരു വെല്ലുവിളിയായി ഏറ്റെടുക്കുന്നു. കാരണം ഈ ധനകാര്യ മാനേജ്മെന്റിലെ കെടുകാര്യസ്ഥത ശ്രീ ഐസക് പറഞ്ഞതുപോലെ ഉണ്ടെങ്കിൽ അന്വേഷിക്കട്ടെ, നടപടിയെടുക്കട്ടെ, വെല്ലുവിളിക്കുകയാണ് ധനമന്ത്രിയെയും LDFനെയും. ഞാൻ നേരത്തെ അതിന്റെ ആ അതിന്റെ പ്രിൻസിപ്പൽ ഉത്തരവാദിത്വം എന്ന് പറയുന്നത് ധനകാര്യ വകുപ്പ് മന്ത്രിക്കല്ലേ? അദ്ദേഹത്തിന്റെ കയ്യിൽ അധികാരമുണ്ട്, ഇതിന്റെ എല്ലാ വിധത്തിലുള്ള പവറും ഇൻവെസ്റ്റ് ചെയ്ത് അദ്ദേഹത്തിൻ്റെ കയ്യിൽ വേസ്റ്റ് ചെയ്യണം. ആ നടപടി നടന്നു പോകട്ടെ, അതിന് വേണോ വേണ്ടോ എന്നുള്ളതിനെക്കുറിച്ച് എൻ്റെ അഭിപ്രായം അപ്രസക്തമാണ്. അതേസമയം ഇതുവരെ ഒരു ആയുധമാക്കി കൊണ്ടു നടക്കുന്നത് ശരിയാണോ? ആ പ്രചരണത്തെയാണ് ഞങ്ങൾ ചോദ്യം ചെയ്യുന്നത്. അതല്ലാതെ പോസിറ്റീവായി ഒരു നടപടി ഒരു ഗവൺമെൻറ് എടുക്കുമെങ്കിൽ ആ നടപടിയോട് വിയോജിക്കുന്ന ഒരു തീരുമാനം. വെറുതെ ഈ അഴിമതി എന്ന് പറഞ്ഞ് പേടിപ്പിക്കേണ്ട, നടപടി എടുക്കുമെന്നാണ് പറയുന്നത്. അപ്പോൾ തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ്റെ വെല്ലുവിളി ഞാൻ സ്വീകരിച്ചതായിട്ട് പരസ്യമായിട്ട് പറയുന്നു. ആ കോഴി നികുതി വെട്ടിപ്പ് കേസിൽ നിയമസഭയിൽ ഞാൻ ഉന്നയിച്ച ആക്ഷേപം തിരുവഞ്ചൂരിൻ്റെ ഈ വെല്ലുവിളിയുടെ പശ്ചാത്തലത്തിൽ വിജിലൻസിനെ കൊണ്ട് അന്വേഷിപ്പിക്കാൻ തീരുമാനിക്കുകയാണ്. അതിനുള്ള കടലാസ് ഈ ബഡ്ജറ്റിൻ്റെ പിറ്റേന്ന് ഞാൻ നിൽക്കും. തിരുവഞ്ചൂരെ വളരെ നന്ദി. അപ്പം നിങ്ങൾ തന്നെ വെല്ലുവിളിച്ചാണേ വരുത്തിയെന്ന് ഓർത്തു വെച്ചോളൂ കാര്യങ്ങൾ വരുമ്പോൾ. അതായത് July 9 അപ്പൊ വിചാരിച്ചോളൂ, ഞാനൊരു ചോദ്യം ചോദിച്ചാൽ ഉടനെ ഉത്തരം പറയുന്നതിന് വേണ്ടി ഡോക്ടർ ഐസക് അതെല്ലാം കയ്യിൽ കരുതി വെച്ചോണ്ടിരിക്കുകയാണ്. ആരെങ്കിലും ഒരു ചോദ്യം ചോദിക്കാൻ വേണ്ടി അദ്ദേഹം കാത്തിരുന്നതാണ്. അദ്ദേഹത്തിന്റെ നടപടി അദ്ദേഹത്തിൻ്റെതായ രൂപത്തിൽ തന്നെ പിക്കോട്ടെ, ഞാൻ അതിനെയൊന്നും ചോദ്യം ചെയ്യുന്നില്ല. പക്ഷേ ഇതൊരു പുകപറയാം. ആ പുകപറയാണെന്നുള്ളത് അന്നും ഇന്നും അല്ല, ചോദിച്ചു വാങ്ങല്ലേ, അത് അദ്ദേഹത്തിൻ്റെ കയ്യിൽ ഉണ്ടായിരുന്നു, അദ്ദേഹത്തിൻ്റെ കയ്യിൽ അത് വെച്ചോണ്ടിരിക്കുക, എനിക്കറിയാമല്ലോ.
ഈ പറയുന്ന ആക്ഷേപം എന്ന് 5 കൊല്ലം മുമ്പ് അദ്ദേഹം പറഞ്ഞിരുന്നതാണ്. അപ്പൊ അതുകൊണ്ട് അതിനെ കുറിച്ച് അധികാരം കിട്ടിയത് ഇപ്പോഴാണ് ഒന്ന് കാണിച്ച്. യു ഡി എഫിനെ ആണെങ്കിൽ രാഷ്ട്രീയം പറഞ്ഞാൽ, രാഷ്ട്രീയം പറഞ്ഞാൽ ഇത് കാണിച്ചൊന്നും വരട്ടെ നോക്കണ്ട. അതായത് ഡോക്ടർ ഐസക് ഈ ജൂലൈ മാസം 9-ാം തീയതി ഈ സംസ്ഥാനത്തെ ഈ കോഴിക്കൊള്ളയിൽ അന്വേഷണം ഉണ്ടാകും, അന്വേഷണം പ്രഖ്യാപിക്കും. ഞാൻ പറഞ്ഞ ഒരു ഇവിടെ കേരള ഭരണം ഈ ചർച്ച തുടങ്ങിയപ്പോൾ പറഞ്ഞുകൊണ്ടിരുന്നത് ഈ പഴയ കാര്യങ്ങളൊക്കെ കുത്തിപ്പൊക്കി കിടക്കാൻ എനിക്ക് താല്പര്യമില്ല. ഞാൻ ഭാവിയിൽ എങ്ങനെ നികുതി വരുമാനം വർദ്ധിപ്പിക്കും, എങ്ങനെയാണ് ഭാവിയിൽ നികുതി വരുമാനം വർദ്ധിപ്പിക്കേണ്ട കാര്യത്തിനെ കുറിച്ച് എൻ്റെ ശ്രദ്ധയെന്നൊക്കെ പറഞ്ഞാലും തിരുവഞ്ചൂർ എന്നെ വിടൂല്ലെങ്കിൽ ഹാ എന്നാൽ നിങ്ങൾക്ക് ഇതിന് കഴിവില്ലാത്തതെന്ന് പറഞ്ഞാൽ നമുക്ക് കഴിവ് നോക്കാം എന്ന് അറിയുന്നുള്ളൂ. ഇനി ഇത് പുകമറയാണെന്നൊക്കെ പറയുമ്പോൾ തിരുവഞ്ചൂരിൽ പുകമറ ഇല്ലാത്തൊരു കാര്യമുണ്ടല്ലോ. 18% വെച്ച് വളർന്നു കൊണ്ടിരുന്ന കേരളത്തിൻ്റെ നികുതി 12% താണു. എന്തുകൊണ്ടാ ഇത് നിങ്ങൾ പറയൂ, എന്തുകൊണ്ടാ പറയൂ? തിരുവഞ്ചൂർ ഞാൻ ചോദിക്കട്ടെ, ഞാൻ ഡയറക്റ്റ് ആയിട്ട് ഒരു ക്വസ്റ്റ്യൻ ചോദിക്കട്ടെ, ഒരു ചോദ്യം ചോദിക്കട്ടെ. ഇവിടെ ധവളപത്രം എടുക്കുന്ന സമയത്ത് സ്റ്റിമുലസ് പാക്കേജിന് വേണ്ടി 5,000 കോടി രൂപ ഡോക്ടർ തോമസ് ഐസക് തന്നെ കഴിഞ്ഞ ഗവൺമെൻറ് കാലത്ത് വെച്ചിരുന്നല്ലോ. ഈ ഗവൺമെൻറ്റല്ല, എൽ ഡി എഫ് ഗവൺമെൻറ്. 5,000 കോടി രൂപ, ആ 5,000 കോടി രൂപയ്ക്ക് എന്ത് ബജറ്റ് സപ്പോർട്ടാണ് ഉണ്ടായിരുന്നത്? ആ തുക പേ ചെയ്യേണ്ടി വന്നത് ഏത് ഗവൺമെൻറ്റാണ്? ഐക്യജനാധിപത്യ മുന്നണി ഗവൺമെൻറ്. കാരണം പണി തീർത്ത് വന്ന് ബില്ല് വരുമ്പോഴല്ലേ വരുള്ളൂ എന്നുള്ള ഉത്തരവല്ല. ഈ ഉണ്ടാക്കി വെച്ചതൊക്കെ ഇപ്പോൾ ഉദാഹരണത്തിന് ശമ്പളത്തിൻ്റെ കാര്യമാണെങ്കിൽ നിങ്ങളുടെ സർക്കാർ പ്രഖ്യാപിച്ച ശമ്പളം ഈ സർക്കാർ കൊടുക്കണം, അതിനു മുമ്പ് അവർ പ്രഖ്യാപിച്ച ശമ്പളം നിങ്ങൾ കൊടുത്തു, അങ്ങനെ ഒരു തുടർച്ച സർക്കാരിൻ്റെ കാര്യത്തിലുണ്ടാകും. നികുതി പിരിവ് കുറഞ്ഞതിനുള്ള നേരിട്ടുള്ള മറുപടി അവളപത്രം എടുക്കുമ്പോൾ ആ കാര്യങ്ങളെക്കുറിച്ച് പറയണ്ടേ? അതിൻ്റെ ഡീറ്റെയിൽസ് പറയണ്ടല്ലേ? അതല്ലേ ശ്രീ തോമസ് ഇവിടെ നേരത്തെ സൂചിപ്പിച്ചത്? അതുകൊണ്ട് ഞാൻ ശ്രീ കെ ജെ ജേക്കബ് ആവർത്തിച്ച് പറഞ്ഞതല്ലേ? അദ്ദേഹം പറഞ്ഞത് കൊണ്ട് ഞാൻ രണ്ടാമത് വീണ്ടും അതൊന്നുകൂടെ പറയാതിരുന്നത്. അത് ധവളപത്രം ഇറക്കുന്ന ആ ഉത്തരവാദിത്തപ്പെട്ട ആളുകളാണ് ജനങ്ങളുടെ മുമ്പിലേക്ക് കൊണ്ടുവരേണ്ടത്. പിന്നെ എന്തുകൊണ്ട് എന്ന് എന്നോട് ചോദിക്കുന്നതിൽ എന്തെങ്കിലും കഥയുണ്ടോ? എന്തായാലും ഒരു ഇടവേളയ്ക്ക് ശേഷം തിരിച്ചെത്താം ശ്രീ തിരുവഞ്ചൂർ. ശ്രീ കെ ജെ ജേക്കബ്, ഈ റവന്യൂവും ആരോഗ്യവും ആഭ്യന്തരവും ഗതാഗതവും ജലവിഭവവും ഒക്കെ 2 UDF മന്ത്രിസഭകളിലായി കൈകാര്യം ചെയ്തിട്ടും അഴിമതി ആരോപണങ്ങളൊന്നും ശ്രീ തിരുവഞ്ചൂർ രാധാകൃഷ്ണനെതിരെ ഉയർന്നിട്ടില്ല. അതുകൊണ്ട് അദ്ദേഹത്തിന് പല കാര്യങ്ങളും ഒരു വെല്ലുവിളിയോടെ ചോദിക്കാനാവുമായിരിക്കും. അദ്ദേഹം പോലും ഈ നികുതി പിരിവ് എന്തുകൊണ്ട് കുറഞ്ഞു എന്ന ഐസക്കിൻ്റെ ചോദ്യത്തിന് മറുപടി നൽകാത്തത് എന്തുകൊണ്ടായിരിക്കും? അത് അതിന് അദ്ദേഹത്തിനെ കൊണ്ട് പറയാൻ പറ്റുന്നതിൻ്റെ പരമാവധി അദ്ദേഹം പറഞ്ഞു. ഡോക്ടർ ഐസക് ഇതിനകത്ത് ഒഴിഞ്ഞു മാറാൻ ശ്രമിച്ചാലും തിരുവഞ്ചൂറിനെ പോലെയുള്ള സത്യസന്ധരായ രാഷ്ട്രീയക്കാരും പണിയതായതുകൊണ്ട് ഞങ്ങളും പത്രക്കാരും ഇതിൻ്റെ പുറകെ ഉണ്ടാവും, നമുക്കത് ചെയ്തേ പറ്റൂ. ഇതിൻ്റെ അകത്ത് അഴിമതി എന്ന് പറഞ്ഞാൽ ചെറിയ അഴിമതിയൊന്നും അല്ല. കഴിഞ്ഞ ഈ ഡോക്ടർ ഐസക് സൂചിപ്പിച്ചതുപോലെ ബഡ്ജറ്റിന് പുറമെ പണം എടുത്ത് വെറുതെ കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോഴത്തെ അഴിമതി എങ്ങനെ വരുന്നതെന്ന് ഒരു ഉദാഹരണം, ഒറ്റ ഒരു സിമ്പിൾ ഉദാഹരണം ഞാൻ പറയാം. കശുവണ്ടി വികസന കോർപ്പറേഷന് 30 കോടി രൂപ കൊടുക്കണമെന്ന് പറഞ്ഞുകൊണ്ട് അതിൻ്റെ ചെയർമാൻ തിരുവനന്തപുരത്ത് സത്യാഗ്രഹമായിരുന്നു. പണം കൊടുക്കാൻ പാടില്ല എന്ന് അന്നത്തെയും ഇപ്പോഴത്തെയും ഫിനാൻസിൻ്റെ അഡീഷണൽ ചീഫ് സെക്രട്ടറി ഉദ്യോഗസ്ഥൻ പറഞ്ഞു. പക്ഷെ പിണറായി അവിടെ പോയി പിന്തുണ പ്രഖ്യാപിച്ചു, കൊടുത്തു, പണം കൊടുക്കണമെന്ന് ആവശ്യപ്പെട്ടു, കൊടുത്തു. പക്ഷേ നമ്മൾ ചോദിച്ചാൽ അറിയാം, അതിൽ ഈ സംസ്ഥാന സർക്കാരിൻ്റെ അഫിഡവിറ്റിനെ മറികടന്നിട്ടാണ് ഫിനാൻസ് പ്രിൻസിപ്പൽ സെക്രട്ടറി കൊണ്ടുപോയി ഹൈക്കോടതിയിൽ അഫിഡവിറ്റ് കൊടുത്തത്. പണം കൊടുക്കരുതെന്ന് പറഞ്ഞു, കൊടുത്തതിൻ്റെ പിറ്റേ ദിവസം ആ പണം വെച്ച് കശുവണ്ടി വാങ്ങി. എങ്ങനെ വാങ്ങി? കശുവണ്ടി അവിടെ വന്ന് വെച്ച് ഇരിക്കണ്ടായിരുന്നു, പണം കിട്ടിയ അപ്പം തന്നെ കൊടുക്കാൻ പറ്റി. ഈ രൂപത്തിലാണ് പണം കൈമാറിപ്പോയത്. ഇതിൻ്റെ കണക്കുകളൊക്കെ ഡോക്ടർ തോമസ് ഐസക് എത്രത്തോളം ഞാനെനിക്ക് പോസ്റ്റ്മോർട്ടത്തിൽ താല്പര്യമില്ല എന്ന് പറഞ്ഞാലും ഈ പൈസയൊക്കെ പിരിച്ചേ പറ്റുള്ളൂ. അത് സാർ അങ്ങയുടെ ജോലിയാണ്. ഈ പൈസ പിരിക്കാൻ മാത്രമല്ല, ഈ പണമൊക്കെ എവിടെ പോയി എന്ന് കണ്ടുപിടിച്ചേ പറ്റൂ. ഒരു കാര്യം ഞാൻ സമ്മതിക്കാം സാറ്, ഇത് പിന്നെ ഇതിൻ്റെ പുറകെ നടന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ശ്രീ തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ പറഞ്ഞതുപോലെ ഇതൊരു വിൻഡിക്റ്റീവ് ആക്ഷനായിട്ട് വ്യാഖ്യാനിക്കപ്പെടും. അതൊരു റിസ്ക്കാണ്. പക്ഷേ അതിൽ നിശ്ചയദാർഢ്യത്തോടു കൂടിയുള്ള ഒരു നടപടി ഉണ്ടായേ പറ്റൂ. അതിൽ തിരുവഞ്ചൂർ രാധാകൃഷ്ണനെ പോലെയുള്ള രാഷ്ട്രീയ നേതാക്കന്മാരുടെ പിന്തുണയും ഉണ്ടാകും.
പിന്നെ അദ്ദേഹത്തിന് ഇത് കൂടുതൽ എന്ത് പറയാൻ പറ്റും? ഇതിൻ്റെ പൈസ സപ്ലിമെൻ്ററി ആയിട്ടൊരു ഒരു ധവളപത്രം കൊണ്ടുവരണമെന്ന് ഭരണകക്ഷിയിലെ പ്രമുഖ നേനായ ഒരു നേതാവ് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ധാരാരമത്തേക്ക് എന്താണ് പ്രശ്നം? അദ്ദേഹത്തിന് ഈ ഇൻ്റർവ്യൂ എടുത്ത് എല്ലായിടത്തും പറഞ്ഞാൽ പോരെ? ഇപ്പം അദ്ദേഹം പറഞ്ഞതുപോലെ തന്നെ അതുണ്ടായേ പറ്റൂ. അതില്ലായെങ്കിൽ താഴെത്തട്ടിൽ ഉദ്യോഗസ്ഥന്മാർക്കും ഇതിൻ്റെ പണം പറ്റിയ രാഷ്ട്രീയ നേതാക്കന്മാർക്കും അവർക്ക് ഇമ്മ്യൂണിറ്റി കിട്ടും. അത് വളരെ തെറ്റായ ഒരു മെസ്സേജ് ആയിരിക്കും കൊടുക്കുക. ശ്രീ തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ, ഒരുപാട് പദ്ധതികൾ പ്രഖ്യാപിച്ചു, ഒരുപാട് കാര്യങ്ങൾക്ക് പണം വേണ്ടി വന്നു. ഇന്ന് തന്നെ ഈ ധനസ്ഥിതിയെക്കുറിച്ചുള്ള അദ്ദേഹത്തിൻ്റെ ധവളപത്രത്തിൽ പറയുന്നത് ഈ ജനസമ്പർക്കത്തിൻ്റെ ചെലവും പുതിയ കോളേജുകൾക്കും സ്കൂളുകൾക്കും ക്ഷേമപ്രവർത്തനങ്ങൾക്കും മറ്റു വേണ്ടിയുള്ള ചെലവുകളും ജനോപകാരപ്രദമാണെന്ന് പലരും പറയുന്നു. പക്ഷേ അതിനുള്ള വരുമാനം ഉണ്ടാക്കാനുള്ള ചുമതല യു ഡി എഫ് സർക്കാർ നിർവഹിച്ചില്ല. ആ വരുമാനം ഉണ്ടാക്കാതെയാണ് ഈ ക്ഷേമ കാര്യങ്ങൾക്കെന്ന പേരിൽ പണം ധാരാളം ചെലവഴിച്ചത്. അതൊരു ക്രിമിനൽ കുറ്റമല്ലേ? ഇവിടെ ക്ഷേമ കാര്യങ്ങൾ ഒരു ഗവൺമെൻറ് കണ്ടില്ലെന്ന് പറഞ്ഞ് കണ്ണടച്ച് പോകാൻ പറ്റുമോ? ഒരു ഉദാഹരണം ഞാൻ പറയാം. ക്ഷേമകാര്യങ്ങൾക്ക് വേണ്ടി കഴിഞ്ഞ ഗവൺമെൻറ് ഏതാണ്ട് 7 ലക്ഷം ആളുകൾക്കാണ് അവിടെ പെൻഷൻസൊക്കെ ആയിട്ട് കൊടുത്തിരുന്നത്. ഈ ഗവൺമെൻറ് വന്നപ്പോൾ അത് 30 ലക്ഷമായി മാറി. സ്വാഭാവികമായിട്ട് ആ എമൗണ്ടിനകത്ത് വ്യത്യാസം ഉണ്ടായിട്ടുണ്ടാകും. അതോടൊപ്പം തന്നെ ചികിത്സാ സഹായം പഴയ ഗവൺമെൻറ് കൊടുത്തതിനേക്കാൾ എത്രയോ ഇരട്ടി കൊടുക്കേണ്ടി വന്നിട്ടുണ്ട്. അപ്പോൾ ഒരു ഗവൺമെൻറ് ജനങ്ങളുടെ വിഷമങ്ങൾ കെയർ ചെയ്യുന്ന ഒരു ഗവൺമെൻറ് വരുമ്പോൾ സ്വാഭാവികമായിട്ടും ചില കാര്യങ്ങളിൽ കുറേ മുന്നോട്ട് പോകേണ്ടി വരും. അത് കഴിഞ്ഞ പ്രാവശ്യം ഇത് തന്നെ ഉണ്ടായിട്ടുണ്ട്. അതാ ഞാൻ ഒരു വാക്കിൽ ചോദിച്ചതിൽ പിന്നീട് എനിക്ക് മറുപടി തന്നില്ല ഡോക്ടർ തോമസ് ഐസക്. കാരണം അദ്ദേഹം പറഞ്ഞ സ്റ്റിമുലസ് പാക്കേജ്, അന്ന് സ്റ്റിമുലസ് പാക്കേജ് അദ്ദേഹം കൊണ്ടുവരാൻ കാരണം മാന്ദ്യത നിൽക്കുന്നത് കൊണ്ട് കേരള ജനസമൂഹത്തിൽ പലർക്കും ജോലിയില്ല, അവർക്ക് ജോലി തരപ്പെടുത്തി കൊടുക്കുന്നതിന് വേണ്ടി പുതിയ അവസരമുണ്ടാക്കുന്നു. അതിന് മാറ്റിവെച്ചതാണ് ഈ പറയുന്ന 5000 കോടി രൂപ. പക്ഷേ വന്നുപെട്ടത് ഈ ഗവൺമെൻറ് മേളിലല്ലേ? തുക കൊടുക്കേണ്ടി വന്നത് ഇവിടെയല്ലേ? അപ്പോൾ സ്വാഭാവികമായിട്ടും ജനക്ഷേമത്തിന് വേണ്ടി ഒരു ഗവൺമെൻറ് എടുക്കുന്ന നടപടി തൊട്ടടുത്ത് വരുന്ന ഗവൺമെൻറ്റിന് മേളിലും ചില ആഘാതം ഏൽപ്പിച്ചു എന്ന് വരാം. ആ ഭാഗം ഇപ്പോഴും ഉണ്ടാകും. അത് തീർച്ചയായും ഉണ്ടാകും. ഓരോ സർക്കാരുകളും അത് LDFഉം UDFഉം മാറി മാറി വന്നാലും അത് ഭരണ തുടർച്ച തന്നെയാണല്ലോ. ശ്രീ ജേക്കബ്, പ്രധാനപ്പെട്ട പ്രശ്നം ഈ ജനസമ്പർക്ക പരിപാടി നടത്തുന്നു, അല്ലെങ്കിൽ ചികിത്സാ സഹായം ചോദിക്കുന്നവർക്കെല്ലാം അർഹതപ്പെട്ടവർ തന്നെയായിരിക്കും നൽകുന്നു. ഇതുപോലെ ഒരുപാട് കാര്യങ്ങൾക്ക് പണം ചെലവഴിക്കുന്നു, പക്ഷേ ധനാഗമ മാർഗങ്ങൾ കണ്ടെത്തുന്നില്ല. ജനങ്ങളുടെ ക്ഷേമത്തിന് പണം ചെലവഴിക്കുന്നതിന് ഈ ധനാഗമ മാർഗവുമായി കൂട്ടിക്കെട്ടുന്നത് ശരിയാണോ എന്നാണ് ശ്രീ തിരുവഞ്ചൂരിൻ്റെ ചോദ്യം. അത് ഒരു സാമ്പത്തിക മാനേജ്മെൻറ്റിനെ സംബന്ധിച്ചിടത്തോളം, ഒരു സംസ്ഥാനത്തിൻ്റെ ധനകാര്യത്തിൻ്റെ കൈകാര്യത്തെ സംബന്ധിച്ചിടത്തോളം നല്ല ഒരു ഉത്തരമാണോ? അതിനകത്ത് രണ്ട് കാര്യങ്ങളുണ്ട്. ഒന്ന്, എനിക്ക് തോന്നുന്നില്ല അതിനെക്കുറിച്ച് ആരെങ്കിലും പിന്നെ അഭിപ്രായ വ്യത്യാസം പറഞ്ഞിട്ടുണ്ട്. അതായത് ഈ സർക്കാരിൻ്റെ കാലത്ത് എനിക്ക് തോന്നുന്ന മുഖ്യമന്ത്രി ശ്രീമാൻ ഉമ്മൻചാണ്ടിയുടെ എനിക്ക് നേരിട്ടുള്ള ശ്രദ്ധയുടെ ഫലമായിട്ടാണ് ഈ കോക്ലിയർ ഇംപ്ലാന്റിന് വേണ്ടി ധാരാളം കുട്ടികൾക്ക് പണം കൊടുത്തിട്ടുണ്ട്. വളരെ വലിയൊരു കാര്യമാണ് ആ സർക്കാർ ചെയ്തതിൽ അക്കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. അതുപോലെ തന്നെ മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസത്തിലും ധാരാളം പണം. ഇതൊന്നും ആരും ചോദിച്ചു ചെയ്യുന്ന കാര്യങ്ങളല്ല വിനു. പ്രശ്നം അതല്ല. നമ്മൾ വഴിനീള നടന്നു വലിയ പ്രഖ്യാപനങ്ങൾ നടത്തുമ്പോൾ അതിനുള്ള പണം, ഇത്രയും ചെറിയ പൈസയെക്കുറിച്ചല്ല നമ്മൾ പറയുന്നത്. ഇപ്പോൾ ഇന്നിപ്പോൾ നോക്കുക, അസംബ്ലിയിൽ പ്രതിപക്ഷത്തിന് എല്ലാവരും കൂടി ബഹളം ഉണ്ടാക്കിയതിനാണ് മെഡിക്കൽ കോളേജുകളിൽ സീറ്റുകൾ നഷ്ടപ്പെട്ടു. എന്താ സംഭവിച്ചത്? ഇടുക്കി മെഡിക്കൽ കോളേജിൽ ഈ വർഷം 2ാം വർഷത്തെ കുട്ടികളെ മറ്റു മെഡിക്കൽ കോളേജിലേക്ക് മാറ്റുകയാണ്. ഏത് സർക്കാരിൻ്റെ പിടിപ്പുകളുണ്ടായിരിക്കണം ഇത്? ഇങ്ങനത്തെ ഒരു അവസ്ഥ ഉണ്ടായിരിക്കുക LDF സർക്കാരിൻ്റെ ആയിരിക്കുമോ UDF സർക്കാരിൻ്റെ ആയിരിക്കുമോ? നമ്മളിങ്ങനെ വഴിനീള മെഡിക്കൽ കോളേജുകൾ സ്ഥാപിച്ച് അവരുടെ അടിസ്ഥാന സൗകര്യങ്ങൾ ചിലവാക്കാനുള്ള പണം പണം കൊടുത്തിട്ടുണ്ടായിരുന്നെങ്കിൽ ഡോക്ടർ തോമസ് ഐസക്ക് ചോദ്യം ചോദിക്കുമായിരുന്നു എനിക്ക് തോന്നുന്നില്ല. അപ്പം നമ്മൾ ഈ നല്ല കാര്യങ്ങൾ മാത്രം നാട്ടുകാരെ കാണിക്കാൻ വേണ്ടി മാത്രമല്ല, അതിനുള്ള വരുമാനം ഉണ്ടാക്കി ആ പണം ചിലവാക്കുക കൂടി ചെയ്തിട്ടുണ്ടായിരുന്നെങ്കിൽ പ്രശ്നമില്ല. ഈ പിന്നെ മുഖ്യമന്ത്രി ദുരിതാശ്വാസത്തിൽ നിന്ന് കൊടുക്കുന്നതോ മുഖ്യമന്ത്രി പിന്നെ അദ്ദേഹത്തിൻ്റെ ജനസമ്പർക്ക പരിപാടിയിൽ കൊടുക്കുന്ന പണമോ മാത്രമല്ല പ്രശ്നം. ഇതിനുവേണ്ടി വിഴിഞ്ഞം പ്രോജക്റ്റ് ഉൾപ്പെടെ 25,000 കോടി രൂപയാണ് മാണി സാറിന് കഴിഞ്ഞതിൻ്റെ മുമ്പിലത്തെ ബഡ്ജറ്റിൽ മാറ്റി ഒരു കോർപ്പസ് ഉണ്ടാക്കുമെന്ന് പറഞ്ഞു.
ഒരു രൂപ ഡോക്ടർ തോമസ് ഐസക് അതിന് ഉത്തരം പറഞ്ഞു. ഞാനും അതിനെക്കുറിച്ച് അന്വേഷിച്ചുകൊണ്ടിരിക്കുകയാണ്. ഒരു അന്താരാഷ്ട്ര കൺസൾട്ടൻറ്റിനെ വെക്കും, എന്നിട്ട് 25,000 കോടി രൂപയുടെ ഒരു കോർപ്പസ് ഉണ്ടാക്കുമെന്ന് പറഞ്ഞു. എത്ര കോടി രൂപ വന്നിട്ടുണ്ടാവും സാർ? എന്തെങ്കിലും ധാരണയുണ്ടോ? ഇപ്പം എനിക്ക് ഇതുവരെ ഒരു ധാരണയും കിട്ടിയിട്ടില്ല. ഞാൻ വെബ്സൈറ്റ് സ്ഥിരമായി നോക്കുന്നുണ്ട്, ഉദ്യോഗസ്ഥന്മാരോട് സംസാരിക്കാൻ ശ്രമിക്കുന്നുണ്ട്. എനിക്കിതിനെക്കുറിച്ച് 25,000 കോടി രൂപയിൽ എത്ര കോടി രൂപ നമ്മൾ അന്താരാഷ്ട്ര മാർക്കറ്റിൽ നിന്ന് പിരിച്ചിട്ടുണ്ട്? ഒരിടവേളയ്ക്ക് ശേഷം തിരിച്ചെത്താം. ശ്രീ തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ, ഇപ്പോൾ ഡോക്ടർ തോമസ് ഐസക് നമ്മുടെ കൂടെ ഇല്ല. അദ്ദേഹം ഈ ബജറ്റ് തയ്യാറാക്കാൻ അദ്ദേഹം താമസിക്കുന്ന കോവളം ഗസ്റ്റ് ഹൗസിൽ നിന്നായിരുന്നു ഈ പരിപാടിയിൽ പങ്കെടുത്ത. ചില സാങ്കേതിക തടസ്സം കൊണ്ട് അദ്ദേഹത്തിലേക്ക് പോകാൻ ഇപ്പോൾ കഴിയുന്നില്ല. അതുകൊണ്ട് തന്നെ ശ്രീ ജേക്കബ് ഉന്നയിച്ച പല ചോദ്യങ്ങൾക്കും അദ്ദേഹത്തിൽ നിന്ന് മറുപടി കിട്ടുകയുമില്ല. ശ്രീ തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ, എന്തായാലും സാമ്പത്തിക സ്ഥിതി മെച്ചപ്പെടുത്താനുള്ള നടപടികൾ കൈക്കൊള്ളുമെന്നാണ് ഡോക്ടർ തോമസ് ഐസക് പ്രഖ്യാപിച്ചിരിക്കുന്നത്. ഈ രാഷ്ട്രീയം രണ്ടാണെങ്കിലും ശ്രീ തിരുവഞ്ചൂരും സമ്മതിക്കുമെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. ഈ ധനമന്ത്രിയായിരുന്ന കാലത്ത് നികുതി പിരിവ് കൂട്ടാനും നികുതി ചോർച്ച തടയാനും ഒക്കെ ഡോക്ടർ ഐസക് പല നടപടികളും എടുത്തിരുന്നു. എന്ന് മാത്രമല്ല, സെക്രട്ടേറിയറ്റിലെ കോൺഗ്രസ് അനുകൂല സംഘടനകളിൽപ്പെട്ട നേതാക്കൾ പോലും ഇത് സമ്മതിക്കുന്നതുമാണ്. ഒരു പ്രകടമായ വ്യത്യാസം അദ്ദേഹത്തിൻ്റെ ധനകാര്യ മാനേജ്മെൻറ്റിലുണ്ടായിരുന്നു. അത് ഇത്തവണയും ഉണ്ടാകുമെന്ന് നമുക്ക് പ്രതീക്ഷിച്ചുകൂടെ? ഒരു പുതിയ ഗവൺമെൻറ് തുടങ്ങിയതല്ലേ ഉള്ളൂ. ആ ഗവൺമെൻറ് നന്മയിൽ പോകണമെന്ന് തന്നെയാണ് ഞങ്ങളുടെ ആഗ്രഹം. ഞങ്ങൾ പ്രതിപക്ഷത്തിരിക്കുന്നു എന്നുള്ളത് കൊണ്ട് സ്റ്റേറ്റിൻ്റെ താല്പര്യത്തിന് വിരുദ്ധമാണ് എന്ന് കരുതുകയേ ചെയ്യരുത്. പോസിറ്റീവായിട്ട് ഗവൺമെൻറ് പോകണം. പക്ഷേ ഗവൺമെൻറ് രാഷ്ട്രീയ വൈരുദ്ധ്യാതന ബുദ്ധിയോട് അത് സ്വയംകൃതാനർത്ഥമാകും എന്ന് തന്നെയാണ് എൻ്റെ വിലയിരുത്തൽ. അത് തീരുമാനിക്കേണ്ടത് അവരാണ്. അപ്പോൾ ഒരു ഗവൺമെൻറ് സ്വാഭാവികമായിട്ട് ഒരു സംസ്ഥാനത്തിൻ്റെ നന്മയ്ക്ക് വേണ്ടി മുന്നോട്ട് പോകുന്നുണ്ട്. എല്ലാ ആളുകളെയും കോൺഫിഡൻസ് എടുക്കണം. ഓൾ പാർട്ടി കോൺഫറൻസ് കൂടണം. കക്ഷി നേതാക്കന്മാരുമായിട്ട് ആലോചിക്കണം. സ്റ്റേറ്റിൻ്റെ താല്പര്യങ്ങൾ എങ്ങനെ നമുക്ക് കൂടുതൽ മെച്ചപ്പെടുത്തി പോകാം എന്ന് തുറന്ന മനസ്സോടുകൂടിയൊരു ചർച്ചയുണ്ടാകണം. കേരളത്തിലെ ധനസ്ഥിതിയെല്ലാം ഒറ്റ ദിവസം കൊണ്ടൊരു സ്വിച്ച് ഇട്ടതുപോലെ നന്നാക്കാം എന്ന് അവരവകാശപ്പെടുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അതേസമയം എല്ലാവർക്കും ഓരോ കോൺട്രിബ്യൂഷനുണ്ട്. അതെല്ലാം കൂടി കൺസോളിഡേറ്റ് ചെയ്യുന്നതിന് വേണ്ടി ഒരു അന്തരീക്ഷം ഉണ്ടാക്കേണ്ടത് ആരാ? ഗവൺമെൻറ്റാണ്. അതുകൊണ്ട് സ്വാഭാവികമായിട്ടും ഗവൺമെൻറ് അങ്ങനെയൊരു വലിയ ഒരു മനസ്സോടുകൂടി ഇതിനെ അപ്രോച്ച് ചെയ്താൽ ഇത് നല്ലതായിരിക്കും. അല്ലെങ്കിൽ വീണ്ടും കോറിന് കുമ്പിളിൽ തന്നെ കഞ്ഞിയായിരിക്കും. ശ്രീ തിരുവഞ്ചൂർ, അതായത് ഇപ്പോൾ ശ്രീ ഐസക് പ്രഖ്യാപിച്ച ഈ കോഴി കൊള്ളയെക്കുറിച്ചുള്ള അന്വേഷണവും അതുപോലെ ശ്രീ തിരുവഞ്ചൂരിൻ്റെ വെല്ലുവിളിക്ക് മറുപടിയായി അദ്ദേഹം ഈ ഓരോ വകുപ്പുകളുടെയും അല്ലെങ്കിൽ പിരിച്ചെടുക്കാത്ത നികുതി എവിടെയൊക്കെ എങ്ങനെയൊക്കെ എന്നത് സംബന്ധിച്ച വിശദീകരണമൊക്കെ നൽകി അതിന്മേൽ അന്വേഷണവും കേസുമായിട്ടൊക്കെ പോകുന്നത് ഈ രാഷ്ട്രീയ പകപോക്കലായി വ്യാഖ്യാനിക്കപ്പെടുകയും പ്രതിപക്ഷവുമായുള്ള ബന്ധം വഷളാവുകയും ഈ ഭരണം ദുർഘടമാവുകയും ചെയ്യുമെന്നാണോ? അതല്ല. അപ്പോൾ അവരേത് അപ്രോച്ച് എടുക്കണമെന്നുള്ളത് ഞാൻ അവരെ ഉപദേശിക്കണം. കാരണം അവർ പ്രാപ്തരായ രാഷ്ട്രീയ നേതാക്കന്മാരാണ്. അവർക്ക് ഏത് അപ്രോച്ച് വേണമെങ്കിലും എടുക്കാം. പക്ഷേ എപ്പോഴും പ്രതികാരം ചെയ്യുന്ന പ്രതികാര ദാഹിയായിട്ട് കൊടുവാൾ ഉയർത്തി നിൽക്കുന്നതായിരിക്കരുത് സംസ്ഥാനത്തിൻ്റെ ധനകാര്യ വകുപ്പ് മന്ത്രി. ധനകാര്യ വകുപ്പ് മന്ത്രി എല്ലാത്തിനെയും പ്രാക്ടിക്കലായി അതിൻ്റെ സൊല്യൂഷൻ കണ്ടെത്തുന്നതിന് വേണ്ടി ശ്രമിക്കണം. ഇപ്പോൾ കാണുന്ന സൂചനകൾ അതല്ല. ലേശൊരഹങ്കാരത്തിൻ്റെ, കുറച്ചൊരു ധിക്കാരത്തിൻ്റെ, ഞങ്ങൾ അധികാരത്തിൽ വന്നു എന്നുള്ളൊരു പ്രൗഢിയുടെ ഒക്കെ അംശം ഞാൻ ആ വാക്കുകൾക്കിടയിലൂടെ വായിച്ചെടുക്കുകയാണ്. അതാവാതിരിക്കട്ടെ എന്നുള്ളതാണ് എൻ്റെ പ്രാർത്ഥന. അങ്ങനെയല്ല ഒരു ഗവൺമെൻറ് തുടക്കം കുറിക്കേണ്ടത്. ഗവൺമെൻറ് കുറച്ചുകൂടി ഉയർന്ന രൂപത്തിൽ നിൽക്കണം. സംസ്ഥാനത്തിൻ്റെ പൊതു താല്പര്യം അത് പരിരക്ഷിക്കുന്നതിന് വേണ്ടി എല്ലാവരുമായി ഒരുമിച്ച് ചർച്ച ചെയ്ത് കോൺഫിഡൻസ് എടുത്ത് പോകണം. അതേസമയം കുറ്റം ചെയ്യുന്നവർക്കെതിരായിട്ട് നടപടിയെടുക്കുന്നതിനെ ആരെ എതിർക്കുക? അതിൻ്റെ പണിക്ക് തന്നെ പോവട്ടെ. ശ്രീ എം വി ഗോവിന്ദൻ മാസ്റ്ററും CPM സംസ്ഥാന സെക്രട്ടറി അങ്ങോട്ട് ചേരുന്നു. ശ്രീ ഗോവിന്ദൻ മാസ്റ്റർ, ശ്രീ തിരുവഞ്ചൂർ പറയുന്നത് പോലെ ഒരു അഹങ്കാരത്തിൻ്റെ സൂചന ഈ ധവളപത്രത്തിലൂടെ മുൻ സർക്കാരിനെതിരെ ഒരു കുറ്റപത്രം കൊണ്ടുവന്ന് അവരൊക്കെ ചെയ്തതെല്ലാം മോശമായിരുന്നു എന്ന് സ്ഥാപിച്ച് ഈ അവരെ മോശക്കാരാക്കി സ്വന്തം വരാൻ പോകുന്ന കഴിവുകേടുകളൊക്കെ മറച്ചു വെക്കാനുള്ള ശ്രമമാണോ നടത്തുന്നത്? അല്ല, ഉള്ളത് ഉള്ളതുപോലെ പറയുമ്പോൾ അതിനെ വേറെ തരത്തിലൊന്നും പറയാൻ മറുപടി ഇല്ലാതിരിക്കുമ്പോൾ പറയുന്ന ന്യായങ്ങളാണ് ഇതൊക്കെ. വാക്കിൻ്റെ ഉള്ളിലൂടെ വായിച്ചു, അതുപോലെ തന്നെ അതിൻ്റെ അർത്ഥത്തിന്റെ ഉള്ളറകളിൽ എന്താണ് രഹസ്യം എന്നൊക്കെ പറഞ്ഞിട്ട് പറയുന്നതൊക്കെ സത്യസന്ധമായിട്ട് കാര്യങ്ങൾ പറഞ്ഞല്ലോ, അവതരിപ്പിച്ചല്ലോ, പ്രശ്നങ്ങൾ മുഴുവൻ മുമ്പിൽ അവതരിപ്പിച്ചല്ലോ, അസംബ്ലിയിലും ജനങ്ങൾക്ക് കാണത്തക്ക രീതിയിൽ മുഴുവൻ കാര്യങ്ങളും പറഞ്ഞല്ലോ. UDFന്റെ കാലത്തുണ്ടായിരുന്ന സാമ്പത്തികമായ
ഈ വന്നിട്ടുള്ള തെറ്റുകൾ കുറ്റങ്ങൾ ഉൾപ്പെടെ മുഴുവൻ കാര്യങ്ങളും പറഞ്ഞല്ലോ. ആ പറഞ്ഞിട്ടുള്ള കാര്യങ്ങളെ സംബന്ധിച്ചിടത്തോളം നമ്മൾ സാമ്പത്തിക പാപ്പരീകരണത്തിന്റെ കാര്യങ്ങൾ വിശദീകരിച്ചല്ലോ. അപ്പൊ അതൊക്കെ ബന്ധപ്പെട്ടിട്ട് സ്വാഭാവികമായിട്ടും ഗവൺമെന്റിന് ഇങ്ങനെ ഉണ്ട് എന്ന് മാത്രമായിട്ട് കാര്യമില്ല, അതിന് അതിന് അടുത്ത സ്റ്റെപ്പ് തീർച്ചയായിട്ടും ഇതിനെ അപൂവീകരിച്ച് മുന്നോട്ടേക്ക് പോകുക തന്നെയാണ്. അല്ലാതെ ഈ ഞങ്ങളിങ്ങനെ വരുമ്പോഴേക്ക് ഇങ്ങനെയൊക്കെ ആയിപ്പോയിരുന്നു, എല്ലാ സമ്പദ്ഘടനയും തകർന്നു കിടക്കുകയാണ്, അതുകൊണ്ട് വൈപ്പ് വായ്പന ഞങ്ങൾ അവതരിപ്പിച്ചിട്ടുണ്ട്, അതുകൊണ്ട് ഇനി വേറെ ഒന്നും ചെയ്യാൻ സാധിക്കില്ല എന്നുള്ള നിലപാടൊന്നും സ്വീകരിക്കുമെന്ന് തിരുവഞ്ചൂർ തെറ്റിദ്ധരിക്കുകയേ വേണ്ട. ഞങ്ങൾ ശരിയായ രീതിയിൽ ഇടതുപൊട്ട ജനാധിപത്യ മുന്നണി അതിന്റെ ധനകാര്യ വകുപ്പ് കൈകാര്യം ചെയ്യുന്ന സഹവ് ഐസക് ഉൾപ്പെടെ വളരെ ഫലപ്രദമായിട്ട് ഇന്നത്തെ ഈ കേരളത്തിന്റെ അപകടകരമായ ഈ സാമ്പത്തിക അവസ്ഥയിൽ നിന്ന് എങ്ങനെ മുറിച്ചു കടന്ന് മുമ്പോട്ടേക്ക് പോകാം, അതിന് എന്തൊക്കെ വഴികളാണ് കണ്ടെത്തേണ്ടത് എന്നുള്ളത് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ബഡ്ജറ്റിനകത്ത് വ്യക്തമായിട്ട് അവതരിപ്പിക്കാൻ സാധിക്കുമെന്ന് തന്നെയാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. അതുകൊണ്ട് കേരളത്തിന്റെ ഇന്നത്തെ തകർന്നു കിടക്കുന്ന സാമ്പത്തിക അവസ്ഥയെ വളരെ ഫലപ്രദമായിട്ട് മുമ്പോട്ടേക്ക് നീക്കുമെന്നുള്ളതിന്റെ ഗ്യാരണ്ടിയിൽ നിന്നാണ് ഇപ്പോൾ ഉണ്ടായ സംഭവം എന്താണ് ഉള്ളതുപോലെ പറയണമല്ലോ. അത് പറഞ്ഞുകൊണ്ടല്ലേ അതിനെ മറികടക്കാൻ സാധിക്കുകയുള്ളൂ. അല്ലാണ്ട് അതിന്റെ അകത്ത് അഹന്തയുടെയോ അതുപോലെ തന്നെ വേറെ എന്തെങ്കിലും താൻ പ്രമാണിത്വത്തിന്റെയോ ഒരു പ്രശ്നവും മുന്നോട്ടേക്ക് വെക്കുന്നില്ല. പിന്നെ കേരളത്തിന്റെ ബഡ്ജറ്റ് അവതരണത്തിൽ സഹാബ് ഐസക് സമീപത്തിന്റെ ഒരു സമീപനം ഉണ്ട്, പ്രത്യേക സമീപനം. അതുകൊണ്ടാണ് മുമ്പൊക്കെ ഐസക് തെറ്റാണ് എന്നൊക്കെ ബഡ്ജറ്റിനെ പറ്റി പറഞ്ഞു തുടങ്ങിയിട്ടുള്ളത്. അപ്പോൾ ബഡ്ജറ്റ് മുഴുവൻ തന്നെ ഐസക് തയ്യാറാക്കുന്ന ഒന്നാണ്. അതിന്റെ ഭാഗമായിട്ട് കഴിഞ്ഞ അനുഭവത്തിന്റെ വെളിച്ചത്തിൽ എന്തെങ്കിലും യാഥാർത്ഥ്യത്തിന്റെ വ്യത്യസ്തമായ നിലയിലല്ല, യാഥാർത്ഥ്യത്തോടു കൂടിയുള്ള ഒരു ബഡ്ജറ്റ് തന്നെയാണ് അവതരിപ്പിക്കുക. തീർച്ചയായിട്ടും ഈ സാമ്പത്തിക പ്രതിസന്ധിയെ മറികടക്കാൻ ആവശ്യമായ നിലപാടുകൾ ഈ ബഡ്ജറ്റ് മുതൽ അങ്ങോട്ട്, ഈ ബഡ്ജറ്റോട് പൂർണ്ണമാവില്ല, ഈ ബഡ്ജറ്റ് മുതൽ അങ്ങോട്ട് കൈകാര്യം ചെയ്യാൻ തന്നെയാണ് ഉദ്ദേശിക്കുന്നത്. അതെല്ലാവരെയും മുഖവിലക്കെടുത്തുകൊണ്ടാണ് തെറ്റിനെതിരായിട്ടുള്ള ശക്തിയായിട്ടുള്ള യുദ്ധം നടത്തിക്കൊണ്ട് തന്നെയാണ് എല്ലാ തെറ്റുകളെയും അതുപോലെ തന്നെ എല്ലാ അഴിമതികളെയും ഒക്കെ തന്നെ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് തിരുത്തിക്കാൻ വേണ്ടിയിട്ടുള്ള ഫലപ്രദം ഇടപെടൽ നടത്തിക്കൊണ്ട് തന്നെയാണ്. ആ രീതിയിൽ തന്നെയാണ് ഇടതുപക്ഷത്തിനായിട്ട് മുന്നണി ഭരണത്തിലേക്ക് വരുമ്പോൾ ഉദ്ദേശിക്കുന്നത്. അത് തന്നെയാണ് ധവളപത്രത്തിലൂടെ ഉദ്ദേശിക്കുന്നത്. അത് തന്നെയാണ് എട്ടാം തീയതി അവതരിപ്പിക്കുന്ന ബഡ്ജറ്റിലൂടെയും അവതരിപ്പിക്കുന്നത്. ശ്രീ കെ ജെ ജേക്കബ്, ഈ പ്രതിസന്ധിയുടെ കാരണമായി ഡോക്ടർ ഐസക് ചൂണ്ടിക്കാണിക്കുന്നത് ഒന്ന്, ചെലവിനങ്ങളിൽ ഉണ്ടായിട്ടുള്ള ക്രമാതീതമായ വർധന, ലഭ്യമായ വിഭവത്തെക്കാൾ ഉയർന്ന അടങ്കൽ പദ്ധതികളിൽ പ്രഖ്യാപിച്ചു വന്നത്, അതുപോലെ പണം വകയിരുത്താതെ ബജറ്റ് പ്രസംഗങ്ങളിൽ ഏതാണ്ട് 1,000 കോടി രൂപ വീതം ഓരോ വർഷവും പുതിയ പ്രഖ്യാപനങ്ങൾ നടത്തി വന്നത്, ഇതൊക്കെ പരിഹരിക്കപ്പെടേണ്ട പ്രശ്നങ്ങളാണ്. അതിനുള്ള വഴി പുതിയ സർക്കാർ കണ്ടെത്തുമെന്ന് പ്രതീക്ഷിക്കുന്നുണ്ടോ? ഇതിനകത്ത് കുറേ കാര്യങ്ങൾ ഓട്ടോമാറ്റിക്കായിട്ട് നടക്കുന്ന കാര്യങ്ങളുണ്ട് വിനു. കാരണം ഒരു ഉദാഹരണം ഞാൻ പറയാം. നമ്മുടെ ടാക്സ് പിരിവിൽ കുറവ് വരുന്നത് എവിടെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ, നമ്മൾ കഴിഞ്ഞ LDF സർക്കാരിൻ്റെ കാലത്ത് വാളയാർ ചെക്ക് പോസ്റ്റിൽ ഒരു അഴിമതിരഹിത വാളയാർ എന്ന് പറയുന്നൊരു ഒരു ക്യാമ്പയിൻ കൊണ്ടുനടന്നു. ആ വാളയാർ ചെക്ക് പോസ്റ്റിന് പ്രത്യേകത എന്ന് പറഞ്ഞാൽ അവിടെയുള്ള ഉദ്യോഗസ്ഥന്മാർ പണം വാങ്ങുന്നു എന്നുള്ളതല്ല പ്രശ്നം. ആ വാളയാർ കൂടിയാണ് നമ്മുടെ നാട്ടിലേക്ക് കേരളത്തിലേക്ക് വരുന്ന സാധനങ്ങളുടെ ബഹുഭൂരിപക്ഷം വരുന്നത്. അത് നമ്മളെ സംബന്ധിച്ച് ഒരു ഡാറ്റ കളക്ഷൻ പോയിൻ്റാണ്. ഈ വാറ്റ് വന്നതോടുകൂടി അവസാനം നമ്മളെല്ലാവരും സാധനങ്ങൾ വാങ്ങുമ്പോൾ കൊടുക്കുന്ന ടാക്സ് സർക്കാരിലേക്ക് എത്താനുള്ള ഏറ്റവും നല്ല വഴിയാണ് ഡാറ്റ. ഇത് ഈ സാധനങ്ങൾ കേരളത്തിലേക്ക് എന്തുമാത്രം സാധനങ്ങൾ വരുന്നു എന്നുള്ളതിനെക്കുറിച്ചുള്ള ബേസിക് ഡാറ്റയാണ് വാളയാറിൽ നിന്ന് കിട്ടുക. അവിടെ നിന്ന് കിട്ടുന്ന നികുതി പണം മാത്രമല്ല സർക്കാരിൻ്റെ ഏറ്റവും വലിയ ടൂളെന്ന് പറയുന്നത്, അവിടെ നിന്ന് കിട്ടുന്ന ഡാറ്റയാണ്. അതാണ് കഴിഞ്ഞ 5 വർഷം കൊണ്ട് നശിപ്പിച്ചില്ലാണ്ടാക്കിയത്. ആ വാളയാറിലെ ചെക്ക് പോസ്റ്റ് മാത്രം നന്നാക്കി എടുത്തു കഴിഞ്ഞാൽ സർക്കാരിൻ്റെ നികുതി പിരിവിൻ്റെ വലിയൊരു ശതമാനം കൂടാൻ ഒരു ബുദ്ധിമുട്ടുള്ള കാര്യമല്ല. കാരണം ഇതൊക്കെ നമ്മൾ കൊടുക്കുന്ന പൈസ, നമ്മൾ ഓരോ സാധനം വാങ്ങി കൊടുക്കുന്ന ടാക്സാണ്. അത് സർക്കാരിന് കൊടുക്കാൻ വേണ്ടി നമ്മൾ വ്യാപാരിയുടെ അടുത്ത് കൊടുക്കുന്നു എന്നുള്ളതേ ഉള്ളൂ. അത് അങ്ങോട്ട് കിട്ടാതെ പോകുന്നതിൻ്റെ കാര്യം എന്താണ്? ആരാണ് ഏത് വ്യാപാരിയാണ് അവസാനം ഈ സാധനം വിറ്റ് ഈ സർക്കാർ നമ്മൾ കൊടുക്കുന്ന ടാക്സ് വാങ്ങി സംഭരിച്ച് വെച്ചിരിക്കുന്നത് അറിയാൻ ഡാറ്റ ഇല്ല. അതാണ് ഡോക്ടർ ഐസക് നേരത്തെ സൂചിപ്പിച്ചതുപോലെ കടകൾ പരിശോധന ഇതൊന്നും നടക്കാതെ വന്നു എന്നുള്ളതിൻ്റെ ഒരു കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഡാറ്റ ഇല്ല എന്നുള്ളത് കൊണ്ട് കൂടിയാണ്. അപ്പോൾ ഇത്തരം വെറും വളരെ സാധാരണഗതിയിലുള്ള ലളിതമായ ഭരണ നടപടിയിൽ കൂടി തന്നെ നമുക്ക് ഈ ടാക്സ് റിയലൈസേഷൻ കൂട്ടാൻ വലിയ ബുദ്ധിമുട്ടുള്ള കാര്യമല്ല. അതാണ് അദ്ദേഹം നേരത്തെ സൂചിപ്പിച്ചത്. വലിയ ഉന്നതതലത്തിലുള്ള അഴിമതി ഇല്ലാതാക്കിയാൽ തന്നെ കുറേ കാര്യങ്ങൾ നേരെ പോകും. അതിന് പ്രതിപക്ഷത്തിൻ്റെ സഹായം കൂടി ഉണ്ടെങ്കിൽ എനിക്കൊന്ന് ഡോക്ടർ ഐസക്കിൻ്റെ ജോലി വളരെ എളുപ്പമായി കിട്ടാൻ സാധ്യതയുണ്ട്. ചില പ്രധാനപ്പെട്ട കാര്യങ്ങൾ കൂടി ശ്രീ തിരുവഞ്ചൂരിൽ നിന്ന് ചോദിച്ചറിയേണ്ടതുണ്ട്. ഒരു ചെറിയ ഇടവേളയ്ക്ക് ശേഷം അദ്ദേഹത്തിന്.
ശ്രീ തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ, ഈ ഗതാഗത വകുപ്പിന്റെ കാര്യം പറഞ്ഞല്ലോ. ഗതാഗത വകുപ്പ് നമ്മുടെ ഖജനാവിലേക്ക് സമാഹരിക്കുന്ന തുകയിൽ നല്ലൊരു ശതമാനം ഈ എൻഫോഴ്സ്മെന്റിലൂടെ, നിയമം ലംഘനം നടത്തുന്നവരെ പിടികൂടുന്നതിലൂടെ കിട്ടുന്ന പണമാണ് അത്. ശ്രീ തിരുവഞ്ചൂർ ശക്തമായി തന്നെ നിയമ ലംഘകരെ പിടികൂടാൻ ആവശ്യപ്പെട്ടുവെങ്കിലും ഈ ഗതാഗത കമ്മീഷണറേറ്റിൻ്റെ ഭാഗത്തു നിന്ന് ചില ഇടപെടലുകൾ ഉണ്ടായെന്നും ആ വരുമാനത്തിൽ കഴിഞ്ഞ സാമ്പത്തിക വർഷവും അതിനുശേഷവും ഒക്കെ കുറവ് വന്നിട്ടുണ്ടെന്നും കേൾക്കുന്നു, അത് ശരിയാണോ? അല്ല, ശരിയല്ല. ഇപ്പൊ യഥാർത്ഥത്തിലുള്ള ഫിഗർ ഇപ്പൊ എന്റെ കയ്യിലില്ല. ഇങ്ങനെ സ്ട്രെയിറ്റ് ആയിട്ട് ഒരു ക്വസ്റ്റ്യൻ ചോദിക്കുമ്പോൾ ഞാൻ അതിന്റെ ഫിഗർ ആണ് പറയേണ്ടത്. പക്ഷേ ആ ഫിഗർ എന്റെ കയ്യിലില്ല. ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളിടത്തോളം അങ്ങനെ പിരിച്ചു കിട്ടുന്ന തുക പോലീസിന് കുറച്ച് പോകും, ഗതാഗത വകുപ്പിൽ കുറച്ച് വരും, ബാക്കിയുള്ളത് ട്രഷറിയിലോട്ട് പോകും. അങ്ങനെ മൂന്നായിട്ടാണ് അത് പോകുന്നത്. എത്രയാണ് ഫിഗർ എന്നുള്ളത് എനിക്കറിയില്ല, പക്ഷേ കുറവുണ്ടായിട്ടില്ല. ഈ മറ്റ് ചില കാര്യം, ഇപ്പോൾ ഉദാഹരണത്തിന് ഡോക്ടർ ഐസക് പറഞ്ഞു ഈ മന്ത്രിമാർ പണം വാങ്ങില്ല, അഴിമതി ഉണ്ടാകില്ല എന്ന്. പക്ഷേ മന്ത്രിമാരുടെ കൈകൾ ശുദ്ധമായിരുന്നാലും ഉദ്യോഗസ്ഥർ ഇതിനിടയ്ക്ക് പണം വാങ്ങാനുള്ള വഴികൾ തുറന്നിടും, അതിലൂടെ വാങ്ങും. ആ അനുഭവം ശ്രീ തിരുവഞ്ചൂരിനുണ്ടോ? ഇപ്പോൾ എന്ത് ചെയ്താലും അതിനകത്തൊരു ഒരു ഡിപ്പാർട്ട്മെൻ്റ് ഹെഡ് എന്ന് പറയുന്ന മന്ത്രിയാണ് നമ്മൾ. അതോടുകൂടി ഒരു എല്ലാം പെർഫെക്റ്റ് ആയിരുന്നു നമ്മളൊരു തെറ്റായ ധാരണയിലും പോകണ്ട. അത് നമ്മുടെ കൺമുമ്പിൽ വരുന്ന തെറ്റായ കാര്യങ്ങൾക്ക് ശക്തമായ നടപടിയെടുത്ത് മുന്നോട്ട് പോവുക. പക്ഷേ 100% അഴിമതി വിരുദ്ധമായി അഴിമതി രഹിതമാക്കി ഇത് കൊണ്ടുപോകും എന്നാർക്കും പറയാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല. പ്രാക്ടിക്കലല്ല. കാരണം തെളിവുകളുടെ അടിസ്ഥാനത്തിൽ, നമ്മൾക്ക് കിട്ടുന്ന ഇൻഫർമേഷൻ്റെ അടിസ്ഥാനത്തിൽ, നിലവിലുള്ള നിയമത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് നമ്മൾ നടപടിയെടുത്ത് പോകുന്നത്. പക്ഷേ നമ്മുടെ മനസ്സാണ് ഇതിലെ പ്രധാനപ്പെട്ട കാര്യം. ഒരു തെറ്റ് നമ്മുടെ മുമ്പിൽ കണ്ടാൽ അതിൽ ആളുകളുള്ള പ്രതിപത്തിയോ വിപ്രതിപത്തിയോ അത് വെച്ചല്ല തീരുമാനമെടുക്കേണ്ടത്, മെറിറ്റിന്മേൽ തീരുമാനമെടുക്കാൻ പറ്റണം. ആ തീരുമാനം എല്ലാവരും എടുക്കുമെന്നുള്ളത് തന്നെയാണ് എൻ്റെ വിശ്വാസം. അതാണ് അഴിമതി കുറയ്ക്കുന്നതിന് വേണ്ടിയുള്ള നടപടിയായി ഞാൻ കാണുന്നതിലെ ഒന്നാമത്തെ ഘടകം. അവസാനമായി ശ്രീ കെ ജെ ജേക്കബ്, ഇതൊക്കെ മന്ത്രിമാർ പറയുമ്പോഴും നാം രാഷ്ട്രീയ നേതാക്കളെ മാത്രം കുറ്റപ്പെടുത്തിയിട്ട് കാര്യമില്ല. ഉദ്യോഗസ്ഥർ, ഉന്നത ഉദ്യോഗസ്ഥരും താഴോട്ടും എല്ലാവരും അവരുടെ ജീവിത നിലവാരം നോക്കിയാൽ നമുക്ക് മനസ്സിലാവും ശമ്പളത്തിൽ ജീവിക്കുന്നവരല്ല. അങ്ങനെ ജീവിക്കുന്ന മാന്യന്മാർ ഏറെ ഉണ്ടാകാം, പക്ഷേ ഇല്ലാത്തവർ ഒരുപാടുണ്ട്. അപ്പോൾ പിന്നെ ഡോക്ടർ ഐസക്കല്ല, ആര് വിചാരിച്ചാലും ഈ ഒരു വകുപ്പിലുമുള്ള അഴിമതിയും ഈ പിരിവിലെ കൃത്രിമത്വവും ഒക്കെ ഇല്ലാതാക്കാനാവുമോ? അതിലും ഞാൻ ശ്രീ തിരുവഞ്ഞൂർ രാധാകൃഷ്ണനോട് യോജിക്കുകയാണ്. ഒരു സുപ്രഭാതത്തിൽ സ്വിച്ച് ഇട്ടാൽ ഈ അഴിമതി ഒന്നും നിൽക്കില്ല. പക്ഷേ നമുക്ക് കഴിയുന്നിടത്തോളം ചെയ്യാവുന്നത് ടെക്നോളജി ഉപയോഗിക്കുക എന്നുള്ളതാണ്. ഇപ്പോൾ ഈ നികുതി പിരിവിൻ്റെ കാര്യത്തിൽ എനിക്ക് വളരെ കൃത്യമായിട്ട് അറിയാം. കഴിഞ്ഞ എൽ ഡി എഫ് സർക്കാരിൻ്റെ കാലത്ത് മുമ്പോട്ട് കൊണ്ടുപോയ ടെക്നോളജിക്കലായിട്ട് പല ഇന്നൊവേഷൻസും കഴിഞ്ഞ 4 വർഷങ്ങൾ ഇല്ലാണ്ടാക്കി. ശ്രീ തിരുവഞ്ഞൂർ രാധാകൃഷ്ണൻ ആർജവത്തോട് ഇവിടെ ഇരുന്ന് പറയുന്നത് അദ്ദേഹത്തിന് അതിൻ്റെ അകത്ത് കൈയില്ലാത്തത് കൊണ്ടാണ്. അത് കൈയുള്ള മന്ത്രിമാർ അദ്ദേഹത്തിൻ്റെ കൂടെ ഇരിപ്പുണ്ടായിരുന്നു. അതുകൊണ്ട് കുറച്ച് ടെക്നോളജി എന്നോട് ഞാൻ സംസാരിക്കുന്ന ഉദ്യോഗസ്ഥന്മാർ പലരും പറഞ്ഞിട്ടുണ്ട്, കാരണം കൊമേഴ്ഷ്യൽ ടാക്സസിൽ നികുതി അങ്ങോട്ട് കൊടുക്കാൻ വേണ്ടി കൈക്കൂലി കൊടുക്കേണ്ട ഒരു ഡിപ്പാർട്ട്മെൻറ്റാണത്. അതായത് നികുതി വാങ്ങണമെങ്കിൽ പണം അങ്ങോട്ട് കൊടുക്കേണ്ടത്. അതിൽ കുറേയേറെ പിന്നെ കമ്പ്യൂട്ടറൈസേഷൻ വന്നു, ഓൺലൈൻ ടാക്സ് കൊടുക്കാവുന്നൊരവസ്ഥയെത്തി. അങ്ങനെ നമ്മൾ കുറേ ടെക്നോളജി ഉപയോഗിച്ച് കഴിഞ്ഞാൽ തന്നെ ഈ ആർബിട്രറി ആയിട്ട് തീരുമാനം എടുക്കാവുന്ന കാര്യങ്ങളൊക്കെ ഒഴിവാക്കുക, കുറേയൊക്കെ നമുക്ക് മുമ്പോട്ട് പോകാൻ പറ്റും. ടെക്നോളജി ഉപയോഗിക്കുക, സത്യസന്ധര ഉദ്യോഗസ്ഥന്മാരെ നിയമിക്കുക, അതിലൊക്കെ ഒരു മോണിറ്ററിംഗ് കൊണ്ടുവരിക. പിന്നെ കൊച്ചു കൊച്ചു സംഭവങ്ങൾ എല്ലായിടത്തും നടക്കും. നമ്മളെല്ലാവരും ഒരു സുപ്രഭാതത്തിൽ ഹരിശ്ചന്ദ്രന്മാരാകും എന്ന് കണക്കാക്കേണ്ട. പക്ഷേ ഒരു ആർജവമുള്ള സർക്കാരിന് ചെയ്യാൻ പറ്റുക എന്നുള്ളത് കഴിയുന്നിടത്തോളം ഇത്തരം കാര്യങ്ങളിൽ ഇപ്പോൾ നമ്മൾ ടെക്നോളജി അവൈലബിളാണ്, അത് കഴിയും. നികുതി പിരിവിൻ്റെ കാര്യത്തിൽ എന്തായാലും ചെയ്യാം, ലോകത്തിലെല്ലാവരും ചെയ്യുന്നതാണ്. ഇതിന് ഇൻകം ടാക്സിന് ഇപ്പോൾ നമ്മൾ ഇൻകം ടാക്സ് കൊടുക്കാൻ വേണ്ടിയ ഒരു ഇൻകം ടാക്സ് ഓഫീസറെയും കാണേണ്ട ആവശ്യമില്ല, സർവീസ് ടാക്സിന് ആവശ്യമില്ല. ഇത് എല്ലാം ചില സർവീസ് ടാക്സിലൊക്കെ ഓൺലൈൻ പേയ്മെൻറ്റ് മാത്രമേ സമ്മതിക്കുകയുള്ളൂ. അങ്ങനെ വന്നു കഴിയുമ്പോൾ തന്നെ അഴിമതിക്കുള്ള അവസരങ്ങൾ ഇല്ലാണ്ടാക്കുക എന്നുള്ളത് തന്നെയാണ് ഏറ്റവും പ്രധാനപ്പെട്ടത്. അത് ഒരു സർക്കാരിന് ചെയ്യാവുന്ന കാര്യങ്ങളേ ഉള്ളൂ. അത് സർക്കാർ ചെയ്യുമെന്നുള്ളതാണ് എനിക്ക് തോന്നുന്നത്. കാരണം ഇല്ലെങ്കിൽ നമ്മളെല്ലാവരും അടുത്ത 5 വർഷം കഴിയുമ്പോൾ ഇതേ
ഇതേ തിരിച്ച് തിരുവഞ്ചൂർ രാധാകൃഷ്ണനും ഡോക്ടർ ഐസക്കും ഇരിക്കേണ്ടി വരും. ചിലപ്പോൾ ഞാനും കൂടി ഇരുന്ന് നമ്മൾ ഇതേ ചോദ്യം കൂടി ഡോക്ടർ ഐസക്കിനോട് ചിലപ്പോൾ ചോദിച്ചെന്നിരിക്കും. അപ്പോൾ അതുകൊണ്ട് നടക്കാൻ പറ്റാത്ത കാര്യങ്ങളല്ല, പ്രാക്ടിക്കലായിട്ട് കഴിയുന്നിടത്തോളം കാര്യങ്ങൾ ചെയ്തേ പറ്റൂ. അതല്ലാതെ അതല്ലെങ്കിൽ പ്രശ്നം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, നമ്മൾ വലിയ ഈ ഇടുക്കി മെഡിക്കൽ കോളേജിൻ്റെ കാര്യം പറഞ്ഞതുപോലെ നമ്മൾ വലിയ പ്രഖ്യാപനങ്ങൾ നടത്തുകയും മനുഷ്യർക്ക് ഉപകാരമില്ലാത്ത വിധത്തിൽ അതൊക്കെ പാഴായി പോവുകയും ചെയ്യുന്ന അവസ്ഥ വരും. അത് ഉത്തരവാദിത്തമുള്ള ഒരു സർക്കാരിന് അഫോർഡ് ചെയ്യാൻ പറ്റുന്നതാണെന്ന് എനിക്ക് തോന്നുന്നില്ല. അതുകൊണ്ട് ജേക്കബ് ഡോക്ടർ തോമസ് ഐസക് ശ്രീ തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ ഈ ചർച്ചയിൽ പങ്കെടുത്തതിന് ന്യൂസ് അവർ അവസാനിക്കുന്നു. ഇവിടെ